ഫിലിംമേക്കേഴ്സ് ഇന്റെ ചാറ്റ് വിത്ത് സെലിബ്രിറ്റീസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമാ മേഖലകളിൽ വിവിധ തലങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തിയാണ്. അത് എഴുത്തുകാരനായിട്ടും ചില സിനിമകളിൽ ആക്ടറായിട്ടും ഒക്കെ വ്യക്തിത്വം കാണിച്ച ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം മിസ്റ്റർ സാബ് ജോൺ സാർ. Welcome to the show, sir. Thank you very much. Thank you very much, Matt. Okay. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് സാറാണ് നമ്മുടെ ചാണക്യൻ, അതുപോലെ തന്നെ വ്യൂഹം, സില്ലനൊരു കാതൽ, സൂര്യമാനസം, അങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങളുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ചിത്രങ്ങളിൽ അദ്ദേഹം ഒരു മുഖം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങേണ്ടത് ചാണക്യനിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെ ഓക്കെ ആ കാലത്തെ ഒരു ട്രെൻഡ് സെറ്റർ, അല്ലെങ്കിൽ ഒരു ആ കാലത്തിറങ്ങിയ ഒരു ന്യൂ ജനറേഷൻ സിനിമ, അത്രയും സാങ്കേതിക തികവാർന്ന ഒരു തിരക്കഥ സാറ് വെറും 18 ദിവസം കൊണ്ടാണ് എഴുതി തീർത്തത് എന്നൊരു ഇന്റർവ്യൂവില് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളുമായിട്ട്? പറയാം. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എങ്കിലും എനിക്ക് എപ്പോഴും അത് പറയാൻ ഇഷ്ടമാണ്, താല്പര്യമാണ്. കാര്യം എപ്പോഴും ഒരു പുതിയ എഴുത്തുകാരൻ എങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ളതിൻ്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുള്ളത് കൊണ്ട് അത് വീണ്ടും ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് ഒന്നാമത്തെ കാര്യം, ഞാനിതൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അത് വളരെ ആക്സിഡൻ്റലായിട്ട്, ആ ആക്സിഡൻ്റൽ കണ്ടീഷൻ ഈ ചാണക്യനിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരവസ്ഥ. അത് അത് അതാണ് എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇത് വേറൊരു വളരെ എന്താണ് ആക്സിഡൻ്റലായിട്ട് വന്നു. ഞാൻ വേറൊരു പ്രോജക്റ്റിൽ രാജീവുമായിട്ട് പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് വളരെ ആകസ്മികമായിട്ട് വി ഡിസൈഡഡ് ഓൺ എ ഡോക്യുമെന്ററി കൈൻഡ് ഓഫ് എ തിങ് അത് കഴിഞ്ഞ് ഇത് ഈ ചാണക്യൻ്റെ ഒരു ഒരു മിമിക്രി ബേസ്ഡ് സംഭവത്തിലേക്ക് അത് കടന്നു വന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു 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 കഥയിലേക്ക് അങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പോൾ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കഥ വരുമെന്നോ, അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് ഒരു ന്യൂസ് കോളത്തിനെയൊക്കെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള, പെട്ടെന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഞാൻ രാജീവ് അന്ന് ആലപ്പുഴയാണ്, എൻ്റെ വീട്ടിൽ ആണ് സഹകരിച്ചു പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നു ഡിസ്കഷനോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ സമയത്ത്, അങ്ങനെ ഒരു കഥയിലേക്ക് വന്നു അത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ കഥ എഴുതുന്നു എന്ന് പറയുന്നതിന് അന്ന് എനിക്ക് യാതൊരു ഈ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതേണ്ടതെന്നൊക്കെ ഉള്ളതിന് തികച്ചും ആധികാരികമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ല. ഏനോ അതിങ്ങനെ അറിവും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം എങ്ങനെ എഴുതണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അന്ന് മനസ്സിൽ വന്നിരുന്ന കാര്യങ്ങൾ എഴുതി എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും റൈറ്റിംഗ് ഫ്രം ദ, ഇന്ന് ഞാൻ അത് അത് ഒരു 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 അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ നേരത്ത് ഞാൻ ഇന്നത് ഓർക്കും, ഞാനന്ന് എഴുതിയത് മുഴുവൻ റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. യു ജസ്റ്റ് ഫ്ലോ ഔട്ട് ഫ്രം യുവർ ഹാർട്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് എഴുതി വന്നപ്പോഴേക്കും ഏതാണ്ട് 450 pages ഉണ്ട്. അതോ ഈ റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ കെയിം ടു ദാറ്റ് ലോങ്, വിച്ച് ഇസ് നോട്ട് എ വയബിലിറ്റി. യുനോ എപ്പോഴും നമ്മൾ എഴുതുന്നത് ആധികാരികമായിട്ടും സന്തോഷത്തോടുകൂടെയും വളരെ കൺവിക്ഷനോടുകൂടെയും നമ്മൾ എഴുതുമ്പോൾ എഴുതുന്നതല്ല എഴുതുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നു അത്. പിന്നെ ഒരുപാട് റിവിഷൻസും റീറൈറ്റ്സും ചെയ്ത് അത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സംഭവം വന്നത്. അപ്പം അത് ഒരു കാര്യം, ഈ 18 ദിവസം എന്നുള്ളത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു 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 മെഷർമെൻ്റാണ്. അതിപ്പോൾ ചിലപ്പോൾ അത് 180 ദിവസമാകാം, അല്ലെങ്കിൽ 18 ദിവസമാകാം, അല്ലെങ്കിൽ 1.5 ദിവസമാകാം, ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇതിനകത്തൊക്കെ വരുന്ന ഒരു ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്ക് എന്തുമാത്രം ആ വിഷയവുമായിട്ട് ഇഴുകിച്ചേർന്ന് ആ വിഷയത്തെ പറ്റി എഴുതാനുള്ള ആധികാരികമായിട്ടുള്ള ഒരു അഭിനിവേശമുണ്ട്, അതൊന്ന്. രണ്ട്, ആ വിഷയത്തെ പറ്റി എഴുതാനുള്ള അറിവോ സാഹചര്യങ്ങളോ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പെട്ടെന്ന് എഴുതാനുള്ള കാരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള സമയം, അല്ലെങ്കിൽ ആ ഒരു ലോകം, നമ്മൾ കാണിക്കുന്ന ലോകത്തെ പറ്റി കൂടുതൽ തിരിച്ചറിഞ്ഞ് എഴുതാനുള്ള സമയം, ഇതൊക്കെ നമുക്ക് കൂടുതൽ വേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ എഴുത്തും 10 കൊല്ലം കഴിഞ്ഞ് എഴുതുന്നതും 30 വർഷം കഴിഞ്ഞ് എഴുതുന്നതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നും ഇതൊരാദ്യത്തെ എഴുത്തായിട്ട് മാത്രമേ കാണാറുള്ളൂ ഞാൻ. അപ്പൊ അന്നത്തെ ആദ്യത്തെ എഴുത്തിന് എനിക്കൊരു ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ദിസ് വാസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം. അതിൽ കൂടുതൽ വേറൊരു വ്യത്യാസം ഒന്നും കാണുന്നില്ല ഇപ്പോഴും. ഇന്നും ഞാൻ ഐ ഗോ ഫോർ എനി നമ്പർ ഓഫ് ഫ്രീ റൈറ്റ്സ് ബിഫോർ ഐ ആം കൺവിൻസ് വിത്ത് മൈ ഓൺ പ്രോഡക്റ്റ്. ഐ ബിലീവ് ഇൻ ഫ്രീ റൈറ്റ്സ്. അപ്പൊ അത് കാരണം ഇതായിരുന്നു എനിക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. അപ്പം സാറ് പറഞ്ഞു ആകസ്മികമായിട്ട് ഈ ഫീൽഡിലോട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഒരു പാഷൻ ആയിട്ടോ സംഭവങ്ങൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നീട് എപ്പോഴാണ് ഇതൊരു കരിയറായിട്ട് എനിക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു സിനിമ കഴിഞ്ഞു ചില ആൾക്കാരുണ്ടല്ലോ, കുറച്ച് സിനിമകൾ കഴിഞ്ഞതിന് ശേഷമേ അതൊരു സീരിയസ് കരിയർ പാത്ത് ആയിട്ട് എടുക്കുകയുള്ളൂ. അങ്ങനെ ഇത് ഈ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ സാറിന് തോന്നിയിരുന്നോ, അതോ അതിനുശേഷം വേറെ പടങ്ങൾ ചെയ്തതിന് ശേഷമാണോ തോന്നിയത്? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ ഒരു തിരക്കഥാകൃത്തായിട്ടൊക്കെ ആൾക്കാർ വിളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അന്ന് ഈ ചാണക്യൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഓവർ നൈറ്റ് എന്ന് പറയല്ലോ, ഓവർ നൈറ്റ് ഐ ബിക്കേം എ സ്ക്രീൻ റൈറ്റർ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. ആ പടം പുറത്തിറങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഹൃദപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യം. അത് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ഒരു ഫാമിലിയൽ കണക്ഷൻസും കാര്യങ്ങളും ഒരുപാടുണ്ട്. ഒരു ഫ്രണ്ട്സ് ടീമായിട്ടാണ് ആ പടം കൺസീവ് ചെയ്തതും അല്ല അതിനെ കണ്ടതും അല്ല. അപ്പോൾ ആ പടത്തിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റോടുകൂടെ ആ പടം പുറത്തിറങ്ങി എന്നുള്ളതാണ് അതിന് ഏറ്റവും കിട്ടിയ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്നായിട്ട് ഞാൻ കരുതുന്നത്. അതൊന്ന്. രണ്ട്, ഈ ഈ പടം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ് മീ എ സ്ക്രീൻ റൈറ്റർ. ദെൻ ഐ ഹാഡ് ടു ബിക്കം എ സ്ക്രീൻ റൈറ്റർ. അപ്പോ അങ്ങനെ സ്ക്രീൻ റൈറ്റർ എന്താണെന്ന് അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും കുറച്ച് വായിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണമെങ്കിൽ കരുതാം. പക്ഷെ അത് കഴിഞ്ഞ് കൂടുതലും അപ്പോഴും ഞാനൊന്നും അങ്ങനെ ഡിസൈസീവ് ആയിട്ടൊന്നും ഞാൻ ഒരു തിരക്കഥാകൃത്തായിട്ട് കരിയർ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ വീട്ടിലും കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമയിൽ കയറുക എന്ന് പറയുന്ന വളരെ ഇൻസെക്യൂർ കരിയറാണ്. അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇൻസെക്യൂർ ആണ് ഒന്ന്, പിന്നെ ഇമ്മോറൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എസ്പെഷ്യലി സിനിമയെ പറ്റിയോണ്ടല്ലോ, അത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ അന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഞാൻ തീരുമാനിച്ചത് ഗിവ് മീ 5 years ഫോർ ദിസ്. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള നോക്കാം. അപ്പൊ എന്റെ അപ്പനൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു, ആ ബിസിനസ്സും ഒക്കെ നോക്കാനുള്ള സംഭവം ഉണ്ട്. അപ്പൊ ഈ ബിസിനസ്സിലൊക്കെ അന്ന് തന്നെ അത്ര വലിയ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഒന്നും അല്ലായിരുന്നു. ഐ ഓൾവേസ് കം ഫ്രം എ വെരി, ഇപ്പോഴും എന്റെ എന്റെ കാഴ്ചപ്പാട് മുഴുവൻ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക്. അതിപ്പോഴും എന്റെ മനസ്സ് അതിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. അപ്പോ അങ്ങനെ വന്നപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറുക എന്നൊക്കെ പറയുന്ന നമുക്കൊരു പ്രയാസമായിരുന്നു. അപ്പോ ഈ 5-year plan ആയിരുന്നു അന്നത്തെ ഒരു പ്ലാൻ. 5 years കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഇന്ന് എന്റെ എപ്പോഴും ഞാൻ വളരെ തമാശപൂർവ്വം ഇപ്പൊ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എന്റെ 6-ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തന്റെ 30 വർഷത്തെ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു 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 പ്രായോഗികമായിട്ടുള്ള ഔട്ട്ലുക്ക് ആണ് എനിക്ക് എന്റെ സർക്കാരുകൾ മാറി വരുന്നത് പോലെ. കാറ്റ് മാറും, അങ്ങനെ പല പല വിഷയങ്ങളും പല പല ജീവിതാനുഭവങ്ങളും അതിന്റെ കൂടെ വരും. അപ്പൊ അതേ പറയാനുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കഥാകാരനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം സാറ് എഴുതിയിരിക്കുന്ന കഥകളിൽ ഈ സാറിന് പറ്റിയ അനുഭവങ്ങൾ ഒക്കെ ഇൻക്ലൂഡഡ് ആണോ? എല്ലാ തലത്തിലും ഇല്ല, പക്ഷെ എങ്കിലും ഈ അനുഭവങ്ങൾ എന്ന് മാത്രം പറയുന്ന മാത്യു ഇതൊരു നമ്മളെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. യുനോ, ഈ അനുഭവങ്ങളിലൂടെയേ നമുക്ക് ജീവിതത്തെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു കഥാകൃത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന ആളുടെയോ ഏറ്റവും സാങ്കേതികവും വൈകാരികവുമായിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത്
ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിനൊരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റി എന്നാണ് അതിനെ പറയാറ് സാധാരണ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഒരു സബ് കോൺഷ്യസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സബ് കോൺഷ്യസ്, എന്താണ് ഈ അവബോധ മനസ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒരു അന്തസത്ത മാത്രമാണ്, അതിന്റെ ഒരു ക്രോഡീകരിക്കപ്പെട്ട അവസ്ഥയാണ് ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഷ്യൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം ആകത്തുകയാണല്ലോ അത്. അപ്പോൾ ഒരു കഥാകൃത്തിന് അതുവഴി മാത്രമേ കഥ എഴുതാൻ പറ്റൂ. പിന്നെ നമ്മൾ കാണുന്ന കേട്ട അല്ലെങ്കിൽ അറിഞ്ഞ അല്ലെങ്കിൽ ഏതോ സിനിമകളിലോ പുസ്തകങ്ങളിലോ വായിച്ച ഏതോ മനുഷ്യാനുഭവങ്ങൾ ഷെയർ ചെയ്യപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ എഴുതുക. അതെന്തുമാത്രം എന്നെ സ്വാധീനിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ എഴുതാറ്. എല്ലാവരും എഴുതാറ്, ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയേ കാണാറുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സംഭവം. അപ്പം ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു കഥാകൃത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആയുധമോ അതൊരു ടൂളായിട്ട് കാണണം, അല്ലെങ്കിൽ അതാണ് സോഴ്സ് ഓഫ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അതാവണം, അതാണ് എന്നുള്ള അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പം ഞാൻ ഗുണ എന്ന് പറയുന്ന പടം എഴുതുന്ന സമയത്ത് എല്ലാരും ചോദിച്ചു എങ്ങനെയാണ് ഈ കഥ, എന്താണ്, എനിക്ക് തന്നെ അറിയുമ്പോൾ ഈ കഥ എങ്ങനെ വന്നു എന്ന്. അത് പലപ്പോഴായിട്ട് ഞാനത് പറഞ്ഞു. അപ്പോൾ ഇത് കഥ വന്നു, കഥയുടെ എപ്പോഴാണ് അത് വന്നത്, എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഗ്രാഫിക്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏതോ ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രചോദനം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഒരു ഒരു എൻ്റെ സ്വന്തമായ ജീവിതാനുഭവത്തിൻ്റെ ഏതോ ഒരു സങ്കീർണതയോ അല്ലെങ്കിൽ അതിൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരു 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 ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ എല്ലാം കൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളൊരു സംഭവമായിട്ട് അതിൻ്റെ പ്രചോദനമായിട്ട് ഞാൻ കാണുന്നത്. ഇൻസ്പിറേഷൻ ഓഫ് ദ റൈറ്റർ ടു റൈറ്റ് ഓർ ഫൈൻഡ് ദാറ്റ് ക്യാരക്ടർ ഓർ ഗിവ് ഫ്ലഷ് ആൻഡ് ബോൺസ് ടു ദാറ്റ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന സാർ അന്ന് ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിരുന്നു. മറ്റേ ഒരു ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളാണ്. പക്ഷെ അത് അതാ അതിന്റെ ഒരു വളരെ പുറമേ ഉള്ളൊരു ഭാവി ആവിഷ്കരണമോ അല്ലെങ്കിൽ ഭാവം മാത്രമേ ഉള്ളൂ. നമ്മള് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന മുഴുവൻ നമ്മുടെ മനസ്സിൽ കൂടെ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. അപ്പോ ഈ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരവ് എന്ന് പറയുന്ന ഒരു എനിക്ക് അവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ അൺകണ്ടീഷണാലിറ്റി, ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് പറഞ്ഞത് അത് ബോറടിപ്പിക്കുന്നില്ല, ഈ അൺകണ്ടീഷണാലിറ്റി ഓഫ് റിലേഷൻഷിപ്പ് അല്ലെ, അൺകണ്ടീഷണാലിറ്റി ഓഫ് ലവ്, സ്നേഹത്തിന്റെ എന്താണ് പ്രതിബദ്ധത ഇല്ലാത്ത ഒരു അവസ്ഥ വരണമെങ്കിൽ ദെൻ ഭ്രാന്തമായിട്ടുള്ളൊരു മനസ്സിലെ അത് വരുമെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ചില നിമിഷങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നമുക്ക് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് വരുമ്പോൾ നമ്മൾ അതിനെ ഒരുപാട് കണ്ടീഷണലായിട്ട് ആലോചിക്കാൻ തുടങ്ങും, എല്ലാ ജീവിതത്തെ മുഴുവൻ കണ്ടീഷൻസ് വെച്ചിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ അതില്ലാതെ വരുന്ന അതിനെ അത് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് എന്റെ അന്നത്തെ അവസ്ഥ കൊണ്ടാണ്. ഇതെല്ലാം മാറി മാറി വരുമല്ലോ മാത്യു, യു ആർ ഓൾസോ എ റൈറ്റർ. സോ ബേസിക്കലി നമ്മുടെയൊക്കെ ഒരു എന്ത് എപ്പ എഴുതുന്നു എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഡെഫിനിഷൻസ് ഒന്നും ഇല്ലല്ലോ. റൈറ്റേഴ്സ് സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് ഓർ മെന്റൽ സ്റ്റാറ്റസ് ആക്ച്വലി മാറ്റേഴ്സ് എ ലോട്ട് ടു റൈറ്റ് സംതിങ്. സാറേ ഈ പറഞ്ഞ വിഷയമായിട്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ഇതുണ്ട്. അപ്പം ഈ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അത് സാറിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിനെ എങ്ങനെയാണ് സാറ് ഓവർകം ചെയ്തത്? ഓവർകം ചെയ്യുന്നത് അതെ. അല്ല, ഈ റൈറ്റേഴ്സ് ബ്ലോക്കിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് എന്തെഴുതണമെന്ന് അറിയാതെ വരുന്നൊരവസ്ഥയാണ്. സോ ഐ ആം വോയിഡ്. ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് അറിയുക എന്നുള്ളത്. അത് അറിയാതെ വരുന്ന അവസ്ഥയിലാണ് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് പ്രധാനമായിട്ടും വരുന്നത്. എന്താണ്, അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻ എൻ്റെ കയ്യിലില്ല, അല്ല അതിനുള്ള നോളജ് എൻ്റെ കയ്യിലില്ല, അതിനുള്ള വിസ്ഡം അത് കാണാനുള്ള ആ ഒരു അവസ്ഥ, നമ്മൾ ഞാൻ എഴുതാൻ പോകുന്ന അവസ്ഥയെ കാണാനുള്ള ഒരു വിസ്ഡമോ അത് എങ്ങോട്ട് കൊണ്ടുപോകണം, അതൊന്ന്. രണ്ട്, കഥയെപ്പറ്റി, അതായത് ഒരു കഥയെ എങ്ങനെ കൊണ്ടുപോകണം, അതിലെ എന്താണ് കഥയെന്നും എന്താണ് തിരക്കഥയുടെ പ്രാഥമികമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതിന് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രോസസ്സ് കിട്ടും. അപ്പൊ ഈ പ്രോസസ്, റൈറ്റിംഗ് എ പ്രോസസ് ഇസ് നോയിങ് എ പ്രോസസ്, നോളജ് അബൌട്ട് സ്റ്റോറി ആൻഡ് നോളജ് അബൌട്ട് ദിസ് പ്രോസസ് ഹെൽപ്സ് യു ഓവർകം ദ റൈറ്റേഴ്സ് ബ്ലോക്ക്.
അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. ഈവൻ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അതിൻ്റെ ആ അവസ്ഥയെന്ന് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അതിന് അതെനിക്ക് അവബോധം വരുന്ന സമയത്തിലാണ് എനിക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുക. മൂന്നാമത്, ഇതെന്റെ ഒരു ആവശ്യമാണ്. ഇന്ന് എനിക്ക് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യമാണെന്നുള്ള ബോധം എന്നിൽ വരുമ്പോൾ ഞാൻ എഴുതിയേ പറ്റൂ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്, ഈ ക്വസ്റ്റ്യന് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ പിള്ളേര്, ഞാനൊരു സോ കോൾഡ് റൈറ്റർ എന്നുള്ള ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അതിൽ നിന്നാണ് എനിക്ക് വരുമാനം കിട്ടുന്നത്, അതിൽ നിന്നാണ് ഞാൻ എൻ്റെ കുടുംബം നിലനിർത്തിക്കൊണ്ടുപോകുന്നതെങ്കിൽ നാളെ എനിക്ക് ഈ കുടുംബത്തിൽ ഞാൻ ഈ കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഇവിടെ ആരും കഞ്ഞി കുടിക്കില്ല, അല്ലെങ്കിൽ ആരും ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ നാളെ എനിക്ക് ഫീസ് അടയ്ക്കാൻ, എൻ്റെ കുട്ടികൾക്കുള്ള ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നാൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇരുന്ന് എഴുതും. അത് എഴുതിയാലേ എനിക്ക് കാശ് കിട്ടൂ. അപ്പോ അതെല്ലാം മാറും, നമ്മുടെ റൈറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ പോവും. അപ്പൊ ഇത് എന്റെ ഒരു 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 തികച്ചും ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യമാണെന്ന് കരുതുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ എപ്പോഴും ഇതിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓ, ഇതില്ലെങ്കിലും എനിക്ക് കഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇതില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നാളെ ഇത് ചെയ്താലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന, ഇന്ന് എനിക്ക് ഇതേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോ നമ്മളത് എഴുതും, എഴുതിയേ ആവണം. ഇതാണ് അതിന്റെ മൂന്ന് കാര്യങ്ങള് ഞാൻ എപ്പോഴും പറയാറുള്ളതും ഷെയർ ചെയ്യാറുള്ളതും ഇതാണ്. ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഐ ഡോണ്ട് ആക്ച്വലി ബിലീവ് ഇൻ റൈറ്റേഴ്സ് ബ്ലോക്ക്. കാര്യം ഇതൊരു ഇതൊരു കൂടുതലൊരു ജാഗനാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു റൈറ്റ്, ആക്ച്വലി അതൊരു റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ല, അതെന്റെ ശരീരത്തിന്റെ വികലമായ ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഐ എം ടയേർഡ്. അതിപ്പോ അവിടെ ഞാൻ എഴുത്ത് മാത്രമല്ല ചെയ്യാതിരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യാറില്ല. അപ്പോ ബിക്കോസ് ഐ എം ടയേർഡ്. അപ്പോ അങ്ങനെ വരുന്ന ചില, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കൂടുതലും നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ സർപ്പാസ് ചെയ്യാനുള്ള നോളജ്. ഞാൻ പറഞ്ഞു ഇതിനൊന്നും നോളജ് പോലും അല്ല, ദിസ് ഇസ് ഓൺലി ആൻ ഇൻഫർമേഷൻ. സോ ഇത് ഞാൻ പറയുന്ന സംഭവമൊക്കെ, ഇത് ഞാൻ പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ കഥയെപ്പറ്റിയും തിരക്കഥയെപ്പറ്റിയും അറിയുക എന്നുള്ളത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വളരെ വളരെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു 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 റൈറ്റേഴ്സ് സ്റ്റാറ്റസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു തിരക്കഥ അല്ലെങ്കിൽ കഥ എഴുതുവാനായിട്ടുള്ള ആംബിയൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആംബിയൻസിലാണ് സാറിന് കൂടുതൽ തിരക്കഥ എഴുതുവാനായിട്ട്? ഇപ്പൊ ചിലര് അറിയാലോ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്നു, അങ്ങനെ തിരക്കഥ എഴുതുന്നവരുണ്ട്, അങ്ങനെ പല പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ സാറ് എങ്ങനെയാണ്, സാറ് വീട്ടിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടോ? മാത്യു, ഞാൻ മുമ്പ് തൊട്ട് തന്നെ എന്നെ ചില ആദ്യത്തെ കാലത്തൊക്കെ എന്നെ ഇതേപോലെ റൂമൊക്കെ എഴുതുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഐ വാസ് നോട്ട് വെരി കീൻ ഓൺ ഓൾ ദാറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോയിങ് ടു എ റൂം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ചെയ്യാന്നൊക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഞാൻ സാധാരണ പോവാറില്ല. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഈ കഥയെപ്പറ്റി ഇങ്ങനെ ഒരു ഒരു ഓവർവ്യൂ, നമ്മൾ ചില ചില ഇതൊക്കെയാണ് കഥയുടെ ഘടകങ്ങളുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ദെൻ ഐ റൈറ്റ് ഫ്രം ഹോം. ഞാൻ മിക്കവാറും ഞാൻ എഴുതാറ് വീട്ടിലിരുന്ന് തന്നെ എഴുതാറ്. അത് സാധാരണ എനിക്ക് പുറത്തോട്ട് പോയി എഴുതുന്നതൊക്കെ ഐ ടേക്ക് ഇറ്റ് ആസ് എ മൊറോർ ലെസ് സംടൈംസ് ഐ ടേക്ക് ഇറ്റ് ആസ് എ 10 to 5 ജോബ്. 10 മണിക്ക് നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന പോലെ എഴുതുകയും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് എഴുതുകയും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നീണ്ടുപോവുകയും, അത് അത് ഓരോരോ സാഹചര്യങ്ങളുണ്ടാണ്. ചിലപ്പോൾ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ അതിനും കുറച്ച് ഇന്ററപ്ഷൻസ് വരും, വീട്ടുകാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കയറി പറയാറുണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു ആംബിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ഞാൻ ഒട്ടും കീനല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹോട്ടലിൽ താമസിച്ച് എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ല. കാര്യം ഈ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കംഫർട്ട്സ് വിൽ മേക്ക് യു സ്ലീപ്പ് and not right. So normally എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ശീലമായിട്ടില്ല. അത് എല്ലാരും പറയും. ഇപ്പൊ നോർമ ചിലപ്പോ നമുക്ക് ഇന്ന ഹോട്ടലിലെ വലിയൊരു ഹോട്ടലൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അത് ഐ ഡിസ്വൈറ്റ് ദാറ്റ് പെർഹാപ്സ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ഇഫ് ദാറ്റ് മണി കംസ് ടു മീ ഇൻ ക്യാഷ് ദാറ്റ് കൻ ബി യൂസ് ഫോർ സം അദർ പർപ്പസ് ദാൻ
സ്പെൻഡിങ് ദിസ് മണി ഓൺ ഹോട്ടൽ റൂംസ്. അപ്പോ അതാണ് എന്റെ ഒരു അവസ്ഥ. അപ്പൊ അത് കാരണം ഞാൻ ചില നല്ല സ്ക്രിപ്റ്റുകള് ചില സ്റ്റുഡൻസ് വൈസും എന്റെ സുഹൃത്തുക്കള് വഴിയും ചില സ്ക്രിപ്റ്റ് ചില തിരക്കഥ കണ്ടിട്ടുള്ളത് എഴുതിയിട്ടുള്ളതിന്റെയൊക്കെ അവസ്ഥകൾ കണ്ടു കഴിയുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ചില സ്ക്രിപ്റ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ കണ്ണു നിറയുന്ന പോലുള്ള വളരെ വൈകാരികതയുള്ള ചില തിരക്കഥകൾ അതൊക്കെ ഞാൻ എഴുതിയ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറ്റ് വാസ് സോ വെരി സിമ്പിൾ. വേറൊരു സ്ഥലത്തിരുന്ന് കഥ എഴുതാനില്ല. അത് കാരണം ഒരു ഒരു സാധാരണ വർക്ക്ഷോപ്പിലെ ഒരു ഒരു സ്റ്റൂഡിലിരുന്ന് കഥ എഴുതിയ കഥയാണത്, തിരക്കഥയാണത്. അപ്പൊ അത് എവിടെയിരുന്ന് എഴുതുന്നു എന്നുള്ളതൊന്നും അല്ല ഇതിനകത്തുള്ള. നമ്മള് ബേസിക്കലി മറ്റത് നമ്മൾ കുറെയൊക്കെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് പോകാനാണെങ്കിൽ യെസ് ഐ ക്യാൻ റൈറ്റ് ഓൺലി ഇൻ എ റൂം അല്ലെങ്കിൽ ഇൻ എ പോയിന്റ് അല്ലെങ്കിൽ ഒരു വളരെ ആംബിയൻസ് ഉള്ള സ്ഥലം, അങ്ങനെയൊന്നും ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എഴുതുന്നു എന്നുള്ളതാണ് മുഖ്യം, എന്തെഴുതുന്നു എന്നുള്ളതാണ് മുഖ്യം അവസാനം. പിന്നെ അത് സിനിമയായിട്ട് പുറത്തു വരിക എന്നുള്ളതാണ് അതിനേക്കാളും മുഖ്യം. പിന്നെ ആ സിനിമ എല്ലാവരും ഓർമ്മിച്ചിരിക്കുകയോ ഇല്ലേ എന്നുള്ളത് അതിൻ്റെയും വലിയൊരു മുഖ്യം കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പുറകില് നടന്ന സംഭവങ്ങളൊക്കെ അപ്രസക്തമാവും. സാറ് പറഞ്ഞു സാറിന്റെ സ്റ്റുഡൻസിന്റെ ആയിട്ടും സുഹൃത്തുക്കളുടെ ആയിട്ടും ഒരുപാട് കഥകളെ കേട്ടിട്ടുണ്ട്. അതില് സാറിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തിയ അല്ലെങ്കിൽ വണ്ടർ അടുപ്പിച്ച അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു സബ്ജക്ട്, അത് പിന്നീട് സിനിമയായി വന്ന ഒരു സബ്ജക്ട്, അത് ഏതാണ്, ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാന് ഒരുപാട് കഥകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു കഥ എനിക്ക് ഏറ്റവും അറിഞ്ഞ് ഈ അടുത്ത കാലത്ത് എടുത്ത് വന്നിട്ടുള്ളൊരു കഥ കാണാൻ കഴിഞ്ഞത് എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കഥ തന്നെയാണ്. ഹി ആക്ച്വലി മെയ്ഡ് ദാറ്റ് ഇൻ ടു എ മൂവി ലേറ്റർ ഓൺ. അയാൾ തന്നെ അവർ രണ്ടു മൂന്ന് പേര് കൂടി ഒരു കഥയായിട്ട് അത് ചിത്രീകരിച്ചു. അത് അത് കഴിഞ്ഞിട്ട് ഞാനത് കണ്ടു. ഞാൻ ഐ വാസ് ആക്ച്വലി ഫ്ലോഡ് ബൈ ദാറ്റ് മൂവി. അതിന്റെ മേക്കിങ്ങിന്റെ എന്താണ് പ്രൊഡക്ഷൻ ക്വാളിറ്റീസ് കുറച്ച് കുറവായിരിക്കാം ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് ബജറ്റ്. പക്ഷെ എങ്കിലും ആ ചിത്രം നമ്മളെ ഒരു 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 കാഴ്ചക്കാരനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ നോസം പ്രോജക്റ്റ്. അപ്പോ അത് റീസെന്റ്ലി ദർ ഇസ് എ പ്ലാറ്റ്ഫോം വിച്ച് ദേ ഹാവ് ടേക്കൺ ദിസ് ഓവർ വളരെ റീസെന്റ് ആയിട്ട്, ബട്ട് ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് ബജറ്റ്, യുനോ. അപ്പോ ഇന്നും ചില കാര്യങ്ങൾ ഞാൻ അത് ഒരു ഒരു സംരംഭമായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രോജക്ട്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ കോപ്പിറൈറ്റ് പ്രോപ്പർ കോപ്പിറൈറ്റ് ഹോൾഡറിന് അതിന് കിട്ടേണ്ടതായിട്ടുള്ള അഭിമാനാർഹമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാന്നുള്ള ഇന്ന് വളരെ വളരെ ആവശ്യവും വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഞാൻ ഒരുപാട് ട്രൈങ് ടു വർക്ക് ഔട്ട് സംതിങ്, അത് ഞാൻ പിന്നെ പറയാം, അതിന്റെ ഒരു സാഹചര്യങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുന്ന ചില കഥകള് നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ കാണാറില്ല വരികയല്ല, ചിലപ്പോൾ എഴുതി കഴിയുമ്പോൾ ആസ് എ ഷോർട്ട് സ്റ്റോറി ഇറ്റ് വിൽ വർക്ക് വെൽ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന സമയത്ത് ഇറ്റ് വിൽ വർക്ക് വെൽ. അത് എഴുതി വരാൻ നേരത്തെ ചിലപ്പോൾ കാണും. പക്ഷെ ചിലര് അത് എഴുതുന്നത് ഗംഭീരമായിട്ട് അത് അതാ പറയുന്ന അതൊരു ഈ നമ്മുടെ മനസ്സിലുള്ള സംഭവം അത് വാക്കുകളിലേക്ക് കടന്ന് വാക്കുകളിലേക്ക് അതിനെ അനുവാചനം ചെയ്യിക്കപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ എമോഷന് ഉണ്ടാവുന്ന ഡിപ്ലീഷനോ കാര്യങ്ങളോ അതൊക്കെ നമ്മളൊന്ന് ചിലരത് അതെന്തോ ചില ചിലർക്ക് അതിന്റെ ഒരു അതിന്റെ ഒരു അലൈൻമെന്റ് ഉണ്ട് ബേസിക്കലി. അപ്പൊ അത് ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഈ ഞാൻ പറഞ്ഞ ഈ സ്ക്രിപ്റ്റ് ഞാൻ അതേപോലെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് ബേസ്ഡ് ആയിട്ട് ഒരാൾ എഴുതിയിരുന്നു എന്ന് പറഞ്ഞ അവിടെ ഇരുന്ന് എഴുതിയിരുന്ന അതും സിനിമ ആയി. അതൊരു അതിന് പക്ഷെ കാണാനുള്ള ഞാൻ അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും അത് എടുത്തതും ഇറ്റ് വാസ് ഈക്വലി ഗുഡ്. സോ ഈവൻ റീഡിംഗ് വൈസ് ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ആസ് കൺവേർട്ടിങ് ഇറ്റ് ടു ആൻ ഓഡിയോ വിഷ്വൽ പ്രോഡക്റ്റ് അതിനും അതിന്റേതായിട്ടുള്ള ഒരു ഒരു തലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് എപ്പോഴും ഞാൻ പല പല കാര്യങ്ങൾ പറയുമ്പോഴും ഇതിനെപ്പറ്റി ഞാൻ പറയും, ഈ ഒരു അവസ്ഥയിലിരുന്ന് എഴുതി ഉണ്ടാക്കപ്പെട്ടുള്ള എത്ര നല്ലൊരു തിരക്കഥയാണ്, എത്ര നല്ലൊരു വർക്കാണെന്നുള്ളത് ഞാൻ പറയും. വിത്ത് ഡ്യൂ റെസ്പെക്ട്സ് ടു ദിസ് പേഴ്സൺ ഹു റോട്ട് ഇറ്റ്, ഡ്യൂ റെസ്പെക്ട്സ് ടു ദാറ്റ് പേഴ്സൺ ഹു മെയ്ഡ് ദാറ്റ് ഇൻ ടു എ ഫിലിം. തീർച്ചയായിട്ടും അത് മറ്റേ ആ വർക്ക്ഷോപ്പിൽ ഇരുന്ന് എഴുതിയ ഒരു സംഭവമൊക്കെ ഭയങ്കര
ഇൻസ്പയറിംഗ് ആണ്, ഇൻസ്പയറിംഗ് ആണ് അത്. എനിക്ക് തന്നെ നമുക്കത് കേൾക്കുമ്പോ അത് അത് എവിടെ ഇരുന്ന് ഇതാ നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞാണ് ഈ അവസ്ഥയൊക്കെ നമ്മൾ ചോദിക്കുന്നതും അറിയുന്നത്. അപ്പൊ നമുക്ക് അവരോടുണ്ടാകുന്ന ഒരു ബഹുമാനം നമുക്ക് പറയാൻ പറ്റില്ല. അത്ര അധികം വേദനകളും പ്രയാസങ്ങളും അതിനിടയിൽ കൂടെ കടന്നുപോയിട്ട് എഴുതപ്പെട്ടിട്ട് അതിനിടയിൽ കൂടെ ഇത് എഴുതാൻ സാധിച്ചു അല്ലെങ്കിൽ ഇത് എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയൊരു കഴിവാണ് ഒരു മനുഷ്യന്റെ. അപ്പൊ അത് 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 കാണാതെ പോകുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഉണ്ട് മാത്യു. ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ ഉണ്ട്, ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ ഉണ്ട്, അതിനു നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് അത് പിച്ച് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് എടുക്കുന്ന ഒരാൾ അതിന് പറ്റിയ ഒരാൾ എടുക്കാൻ പറ്റുന്ന ഒരാളിലേക്ക് അത് വരാത്തത് കൊണ്ട് അറിയപ്പെടാത്ത എത്രയോ നല്ല തിരക്കഥകളും കഥകളും ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് അറിയപ്പെടാത്ത അല്ലെങ്കിൽ മറിഞ്ഞു പോകുന്ന കുറെ തിരക്കഥാകൃത്തുക്കളും കഥകളും ഒക്കെ ഉണ്ട് ഇൻഡസ്ട്രിയിലാണെങ്കിൽ, എല്ലാ ഇൻഡസ്ട്രിയിലും എടുത്താലും. തീർച്ചയായിട്ടും സാറിന് സാറിപ്പം തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ ജോണറിലുള്ള കഥകളും സാർ എഴുതിയിട്ടുണ്ട്. അപ്പം സാറിന് കൂടുതലൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഇത് ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു ജോണർ എനിക്ക് ഇച്ചിരിയും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി കംഫർട്ടാണ് എന്ന് തോന്നിയ ഒരു ജോണർ ഏതാണ്? ഞാൻ ജനറലി ത്രില്ലേഴ്സ് ആണ് എന്റെ എന്റെ ഏറ്റവും അടുത്തുള്ള ഏത് അതിന്റെ ഒരു ബൈ ജോണർ എടുത്ത് നോക്കിയാൽ അതിന്റെ ഒരു ഇപ്പോ റൊമാൻസ് ആണെങ്കിലും ഞാൻ എഴുതുമ്പോ അതിന് എഴുതി വരുമ്പോ അതിന് എവിടെയോ ഒരു ത്രില്ലർ എലമെന്റ് വരും അതിനകത്ത്. അപ്പോ ഹ്യൂമൻ കണ്ടീഷൻസിനെ വെച്ചിട്ട് ഉള്ള ത്രില്ലേഴ്സ്, അതായത് ഇപ്പൊ അതിന് പുതിയൊരു ജോണർ നെയിം ഉണ്ട്, ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് എന്ന് പറയാറുണ്ട് ഇപ്പോ. കാര്യം ഇപ്പൊ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. നമ്മളൊരു ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് വേൾഡില് അല്ലെങ്കിൽ ഒരു ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു 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 കഥാലോകത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വരുന്ന ഒരു ത്രില്ലർ. അത് കുറെയൊക്കെ നമ്മള് ഹിച്ച്കോക്കിയൻ കൈൻഡ് ഓഫ് ത്രില്ലേഴ്സ്, ഇന്നൊക്കെ ഒരുപാട് അങ്ങനത്തെ അധികം ബജറ്റ്സ് ഇല്ലാതെ വരുന്ന ത്രില്ലേഴ്സ് ആണ്. അപ്പൊ എന്റെ ഒരു സ്ട്രെങ്ത് ജനറലി ത്രില്ലറിലാണ് പോവാറ്. പിന്നെ എപ്പോഴും ചിലപ്പോ പൊളിറ്റിക്കൽ ത്രില്ലേഴ്സെന്നോ അതൊക്കെ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട തലങ്ങളായിട്ട് കാണാറുണ്ട് ഞാൻ തന്നെ ചില നോക്കി വരുന്ന സമയത്ത്. പക്ഷെ എവിടെയോ ഐ നീഡ് ടു ഗോ ത്രൂ സം സ്പെസിഫിക് ഹ്യൂമൻ കണ്ടീഷൻസ്. അത് 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 നമ്മുടെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹ്യൂമൻ കണ്ടീഷനെ അല്ലെ ഒരു ജീവിത അവസ്ഥയെ കുറിച്ച് എഴുതാൻ എങ്ങനെയൊക്കെയോ അങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെ വരുന്നു എന്നൊന്നും എനിക്കറിയില്ല, എഴുതാൻ ആഗ്രഹമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ജോണറിലുള്ള ഒരു തന്നെയാണ് മെയിനായിട്ട് നമുക്ക് കറങ്ങി തിരിഞ്ഞാണെങ്കിലും വരുന്നത്. അതെ അതെ അതെ. അപ്പൊ ത്രില്ലർ ഈസ് മൈ സ്ട്രെങ്ത്. പിന്നെ ഈ ലൈഫിലും അങ്ങനെ ഒരു ചെറിയ ചെറിയ ത്രില്ലറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ ത്രില്ലിംഗ് മോമെന്റ്സ് ഓഫ് ലൈഫ് ഓൾസോ ജസ്റ്റ് പ്രോംപ്റ്റ്സ് മീ ടു ഗോ ഇൻ ടു ടേക്കിംഗ് ദോസ് കൈൻഡ് ഓഫ് വെഞ്ചേഴ്സ്. അപ്പം സാറിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ സാറിന് ഏറ്റവും കൂടുതൽ അഴിച്ചുപണി നടത്തേണ്ടി വന്ന അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് ഏതായിരുന്നു? രണ്ടു മൂന്ന് വർക്കുകളുണ്ട്. ഒന്ന് ചാണക്യൻ ഇറ്റ്സെൽഫ് ഞാൻ ഒരുപാട് റീറൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അത് ആദ്യം ഒരു എനിക്ക് തോന്നുന്ന ഒരു 100-100 പ്രാവശ്യമെങ്കിലും അതിനെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കമ്പ്യൂട്ടറും സംഭവങ്ങളും ഒന്നും ഇല്ലാതെ ആയിട്ടാണെങ്കിലും തിരിച്ച് നമ്മൾ പല വിധത്തിൽ അതിന്. പിന്നെ ചിലപ്പോ ആക്ടേഴ്സ് ആക്ടറിന്റെ ഒരു ചെറിയ മാറിയ ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ വീണ്ടും അതിനൊരു അഴിച്ചുപണിയും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരെണ്ണം അതാണ് ഒന്ന്. പിന്നെ ഉള്ളത് ഞാൻ മയിൽപീലിക്കാവ് എഴുതുന്ന സമയത്ത് മയിൽപീലിക്കാവ് ഈ സെക്കൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ആസ് എ വെരി കോംപ്ലക്സ് സ്ക്രിപ്റ്റ്. കാര്യം അതിനകത്ത് രണ്ട് ഒരു റീഇൻകാർണേഷൻ സ്റ്റോറി ആയതുകൊണ്ട് രണ്ട് ലൈഫിനെയും നമ്മള് ബ്ലെൻഡ് ചെയ്യുന്നതിനൊരു ഒരു ഒരു ലിങ്ക് വേണ്ടിയിരുന്നു, ഒരു 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 ബ്രിഡ്ജ് വേണ്ടിയിരുന്നു. Just to communicate the same thing. അപ്പോ അത് വിശ്വസനീയമായിരിക്കണം, അത് അതിന്
അത് ഫ്ലോലെസ് ആയിരിക്കണം, അത് വിശ്വസനീയവുമായിരിക്കും. അപ്പോൾ എനിക്ക് അത് എടുത്ത ഒരു ഒരു വയമീതി അല്ലെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുകയും അതിനുള്ള വാട്ട് ആർ കളർ ഡ്രീംസ് ആൻഡ് വാട്ട് ആർ കളർലെസ് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ അതിനെപ്പറ്റി ഒരു റിസർച്ചും കാര്യങ്ങളും അത് ഞാൻ സ്വന്തമായിട്ട് ഒരുപാട് അതിനെ റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദീസ് ആർ ദ ടു തിങ്സ് ദാറ്റ് ഐ റിയലൈസ് വാസ് ഒരുപാട് മേജർലി ഞാൻ ചെയ്തിട്ടുള്ള റീറൈറ്റിംഗ് വർക്ക്സ്. എല്ലാ പടങ്ങളും ഞാൻ ജനറലി പറയുകയാണെങ്കിൽ എല്ലാ പടങ്ങളും ഞാൻ എപ്പോഴും കഥ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും സാധാരണ കൊടുക്കാറ്. അതിപ്പോഴും എനിക്ക് അതിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല, മാറാൻ പറ്റുകയില്ല എനിക്ക്. കാര്യം തലേ ദിവസം ഇരുന്നിട്ട് ഉള്ള എഴുത്തോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് എഴുതി റീറൈറ്റ് ചെയ്ത് ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു മിനിമം 10 times ഓർ 10 to 12 times മിനിമം ഐ ടേക്ക് a rewrite and revision work for any script. Adippa yani recent ayte yani I took a web series adu oru tamil telugu oru south indian language ella languages illulla oru web series aanu. Appa adile 14 episodes undu of about 45 to 50 minutes. Appa idine nammal rewrite cheyunu nu parayna it's 45 minutes of 14 episodes nu parayumbo ഏതാണ്ട് 8-10 മണിക്കൂറോളം വരികയല്ലേ, 50 മിനിറ്റ്, അതെ 10 മണിക്കൂറോളം വരിക അല്ലെ 14 episodes എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. അപ്പൊ ഓരോ എപ്പിസോഡിനെയും നമ്മൾ റീറൈറ്റ് ചെയ്തു, കവർ ചെയ്തു, അതിന്റെ ചില മാറ്റുമ്പോൾ ചില സ്ഥലത്തൊക്കെ മാറ്റം വരും. അപ്പൊ അതനുസരിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സമയമെടുക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ വൺ ഹാസ് ടു ഗോ ത്രൂ ദാറ്റ് പ്രോസസ്. ആ പ്രോസസ് ഓൾവേസ് വിൽ ഹെൽപ്. അതുപോലെ തന്നെയാണ് ഇപ്പം സാറിന്റെ ചിത്രങ്ങളുടെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം മയിൽപ്പീലിക്കാവായാലും അല്ലെങ്കിൽ ഗുണ എന്ന് പറയുന്ന പോലത്തെ ഫേമസ് സോങ് ആണ് കൺമണി. അതുപോലെ തന്നെ നമ്മുടെ സില്ലനൊരു കാതലിലെ ആണെങ്കിൽ സില്ലനൊരു കാതലിലെ എല്ലാ പാട്ടുകളും ഒരു ആ ടൈമിലാണെങ്കിലും ഈ ഇപ്പോഴാണെങ്കിലും ഒരേ വേവലെങ്ക് തന്നെയാണ് ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തില് ഈ സാറിന്റെ സ്ക്രിപ്റ്റിലോട്ട് ഈ പാട്ടിനെ ബ്ലെൻഡ് ചെയ്യിക്കുമ്പോൾ എങ്ങനെയാണ് സാറ് അതിനൊരു വിഷ്വൽ കാണുന്നുണ്ടോ? അതില് ഡെഫിനറ്റ്ലി വിഷ്വൽ കാണും, അത് ഡെഫിനറ്റ് ആണ്. ഒന്ന് ഒരു കാര്യം എനിക്ക് ഇവിടെ ഒരിത്തിരി നമ്മളൊരു അക്കാഡമിക് ആയിട്ട് പറയാനാണെങ്കിൽ, ഈ സോങ്സ് എന്ന് പറയുന്ന ഇതൊരു അരിസ്റ്റോട്ടിലിയൻ തോട്ടാണ്. അരിസ്റ്റോട്ടിലിയൻ തോട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തിയേറ്ററിലെ സോങ്സ് വേഴ്സ് ആൻ അൺഅവോയ്ഡബിൾ എലമെന്റ്. കാര്യം അന്ന് പ്രോസ് ഇല്ല, അന്ന് പോയംസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പോയംസിൽ നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ അത് പാടുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് കഥ തന്നെ പറയുന്നത്. അപ്പോൾ സോങ്സ് വേഴ്സ് ഇൻഡിസ്മിസിബിൾ കൈൻഡ് ഓഫ് എലമെന്റ് ഇൻ സ്ക്രീൻ പ്ലേ. അപ്പോ അരിസ്റ്റോട്ടിൽ പറഞ്ഞ 6 elements ഈ പറഞ്ഞ സ്ക്രീൻ പ്ലേയില് സോങ്സ് എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും തമാശ രൂപേണ പറയുന്ന ഒരു സംഭവം ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഇന്ത്യൻ സിനിമയെ പറ്റി അന്നേ കണ്ടിരുന്നു 2400 years back. He would have viewed about Indian cinema who relied on songs. അതൊന്ന്. രണ്ട്, ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം അല്ലെങ്കിൽ ആ അങ്ങനെ എടുത്തു നോക്കിയാലും മുമ്പുള്ള എഴുത്തുകളിലും കാര്യങ്ങളിലും എല്ലാം പോയം എന്ന് പറയുന്നത് ഒരു ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവം, ഒരു ഒരു എലമെന്റ് ആണ്, ഒരു ഘടകമാണ്. അപ്പോ നമ്മൾ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഈ സ്ട്രക്ചറിൽ സോങ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരും. കാര്യം ചില സംഭവങ്ങൾ, അപ്പൊ നമ്മളിപ്പോ ഒരു കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കഥാപാത്രത്തിന്റെ മൊത്തം ആ കഥാപാത്രത്തിന് ലെറ്റസ് 40 വയസ്സുള്ള ഒരു കഥാപാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ 40 വർഷം നമ്മൾ അയാളെ കഥാപാത്രത്തെ പറ്റി നമ്മൾ പ്രതിപാദിക്കാറില്ല, ചെയ്താൽ സിനിമ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ വരുന്ന ഈ 40 years ചില പ്രസക്തമായ ചില കാര്യങ്ങള് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പ്രയോറിറ്റൈസ്ഡ് അല്ലാത്ത ചില കാര്യങ്ങൾ കാണും. ദാറ്റ് വിൽ എക്സ്പ്ലെയിൻ എക്സ്പോസ് ദ ക്യാരക്ടർ മോർ. അപ്പൊ അങ്ങനെ വരുന്ന ചില കണ്ടീഷൻസിൽ ഈ മ്യൂസിക്കൽ മൊണ്ടാഷസ് എന്നോ അല്ലെങ്കിൽ
ഈ ഈ സോങ് എന്ന് പറയുന്നതിനെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ വരും. അത് ചിലപ്പോ ഈ ഗുണയില് എന്തുകൊണ്ട് ഈ ഒരു സോങ് വന്നു എന്ന് പറയുന്നത് എനിക്കൊരു കാര്യം അവിടെ വ്യക്തമാക്കാനുണ്ട്. ആ വ്യക്തമാക്കുന്നത് എന്താണ്, ഇയാൾക്ക് സ്നേഹത്തെ പറ്റി ഒരു ധാരണയുണ്ട്. ആൻഡ് ഈസ് വെരി നെയ്വ് അബൌട്ട് ഇറ്റ്. വളരെ എന്താണ് നിഷ്കളങ്കമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്നേഹത്തിനെ പറ്റിയുള്ളത്. അപ്പോ ഈ സ്നേഹത്തിനെ പറ്റി പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വേറൊരു പാരലൽ വേൾഡ് ഉണ്ടല്ലോ അവിടെ. ഈ റൊമാൻസ് എന്ന് പറയുന്ന ഒരു വേൾഡിൽ നടക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ഇയാൾക്ക് അറിയാം. കാര്യം ഹി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് വേൾഡ് വേർ ഹി നോസ് ദർ ആർ ലവ് ലെറ്റേഴ്സ്. ഓക്കെ, ലവ് ലെറ്റർ ഈസ് എ ടൂൾ ടു കമ്മ്യൂണിക്കേറ്റ് ലവ് എന്നുള്ളതാണ് ഇയാളുടെ ഒരു 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 ഒബ്സസീവ് മൈൻഡിലോ അല്ലെ സ്ലൈറ്റ്ലി റിറ്റാർഡഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോ ഉള്ളത്. അപ്പോൾ അയാള് ലവ് ലെറ്റർ എഴുതിയാൽ അത് ലവ് ആണ് എന്ന് പറയുന്ന സ്നേഹത്തിന് ഇതിന്റെ ഒരു ധാരണ വരണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മൂർത്തീകരണം വരണമെങ്കിൽ ലവ് ലെറ്റർ എഴുതിയാൽ വരും എന്ന് നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സും, എങ്കിൽ ലവ് ലെറ്റർ എഴുതാൻ കഴിയാത്ത അയാളുടെ വേറൊരു അവസ്ഥയും, എങ്കിൽ അയാൾക്ക് വേണ്ടത് ലവ് ലെറ്റർ എഴുതിയേ പറ്റൂ. അങ്ങനെയാണ് എന്റെ സ്നേഹത്തിനെ ഞാൻ കാണിക്കുന്നത്. അത് വേറൊരു കടമെടുത്തിട്ടുള്ള അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല, അത് കടമെടുത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അയാളുടെ എന്താണ് ഒരു ഒരു സൈക്കോളജിക്കൽ സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന വേറൊരു ഒരു ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കൊടുക്കേണ്ട ആളെ കൊണ്ട് തന്നെ എഴുതിക്കുക എന്ന് പറയുന്നതിനകത്തൊരു പ്രസക്തി ഉണ്ടെന്ന് കണ്ടപ്പോ അത് വന്നു. അങ്ങനെയാണ് ആ ഒരു 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 ഇത് ഉരുത്തിരിഞ്ഞത്. അപ്പോ എഴുതാൻ എഴുത്ത് ആർക്ക് വേണ്ടി എഴുതണോ അയാളെ കൊണ്ട് തന്നെ എഴുത്തെഴുതിക്കുന്നു, എന്നിട്ട് ആ എഴുത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു 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 മിസ്ഫിറ്റിംഗ് ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. അതാണ് അയാളുടെ നിഷ്കളങ്കത, അതാണ് അയാളുടെ നെയ്വെറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം അതാണെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. പക്ഷേ അതിനകത്ത് ഇതാണ് ഈ സോങ്ങില് വരേണ്ട സാഹചര്യം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. എഴുത്ത് റിസീവ് ചെയ്യേണ്ട ആളെ കൊണ്ട് തന്നെ എഴുതിക്കുന്നു, അഡ്രസ്സിയെ കൊണ്ട് ലെറ്റർ എഴുതിച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്നു, ഇയാൾക്ക് എഴുതാൻ അറിയില്ല. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ എഴുതി വന്നപ്പോ പാട്ടായിട്ട് അത് മാറി വന്നപ്പോഴേക്കും ഈ ക്യാരക്ടറിന് അല്ലെങ്കിൽ ക്യാരക്ടറിന് നമുക്ക് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യാൻ പറ്റും ഈ ഒരു പാട്ടിൽ കൂടെ. ദിസ് ദിസ് ഔട്ട്ലുക്ക് അബൌട്ട് ദ ബേസിക് ഔട്ട്ലുക്ക് അബൌട്ട് ലവ് ഈസ് ദിസ് ആൻഡ് ഈസ് എ സിമ്പിൾ ടൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പൊ അത് അതൊന്ന്. രണ്ട്, ചില കാര്യങ്ങളിൽ നമ്മള് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങൾ വരും. ആ കാര്യങ്ങളിൽ അത് സോങ്ങിനെ കൂടെ കാണിക്കാൻ ഈസിയർ ആയിരിക്കും. കാര്യം ഇറ്റ് ബിക്കംസ് നോട്ട് പാർട്ട് ഓഫ് ദ സ്റ്റോറി, ഇറ്റ് മേ ഹാവ് ബീൻ എ ബാഗേജ് അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ നടക്കേണ്ട ഒരു സാധനം പെട്ടെന്ന് പറഞ്ഞു പോകാൻ ചിലപ്പോൾ സോങ്സ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്. അല്ല, ഒരു ഒരു എന്റർടൈനിങ് സ്പെക്ടക്കിൾ ബേസ്ഡ് സോങ് വിൽ ഹെൽപ് ഓഡിയൻസ് ടു റിലാക്സ് വാച്ചിങ് ദ സോങ് വിത്ത് ദ പിക്ചറസ്റ്റ് സ്പെക്ടക്കിൾ എന്നൊക്കെ പറയുന്നതിന് സിനിമയ്ക്ക് വേണ്ട ചില സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊണ്ടും സോങ് നമ്മുടെ സിനിമയിൽ വളരെ പ്രസക്തമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു സംഭവമാണ്. അത് ഞാനപ്പോ നോർമലി സോങ്ങിന്റെ സാഹചര്യങ്ങൾ നമ്മൾ എഴുതും, എഴുതി തന്നെ വേണം. കാര്യം ദാറ്റ്സ് പാർട്ട് ഓഫ് യുവർ സ്ട്രക്ചർ. തീർച്ചയായിട്ടും. മറ്റേ ഇപ്പം ഈ നമ്മുടെ സില്ലാതിഗാതത്തിന്റെ ഒരു സോങ്സിന്റെ ഒരു പാറ്റേൺ നോക്കിയാലും ഭയങ്കര ഇപ്പോഴും ഞാനും എല്ലാ ജനറേഷൻ പെട്ട ആൾക്കാരും കേട്ടുകൊണ്ടിരിക്കുന്ന സോങ് തന്നെയാണ്. എനിക്കും ആ പാട്ട് ബ്രഹ്മാൻ അത് ചെയ്യുന്ന സമയത്ത് കൃഷ്ണ വാസ് ആക്ച്വലി കമ്പോസിങ് വിത്ത് ഐ മീൻ സ്റ്റേയിങ് വിത്ത് ഹിം ആസ് ഹി കമ്പോസ് ദ സോങ്. ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് ഒരു ഫീല് കിട്ടും, ദാറ്റ് ദിസ് ഈസ് എ ഹമ്മബിൾ സോങ് എന്നുള്ളത്. മുൻപേ ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് സോങ് ഇൻ ദാറ്റ് മൂവി. അപ്പൊ അതില് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടും. You know, okay, this is coming out and you can say that this is going to stay for some time. But other song composer and name kuda oru definitely aa oru contribution um kuda undavum, definitely varu saarinte oru kadayile actors inde oru improvisation enganeyanu vannittullo. Well, it's a great thing. The actors Matthew nammal oru character ne kaanumbo ക്യാരക്ടറിനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഈ ആക്ടേഴ്സ് വിൽ ജസ്റ്റ് റിസീവ് ഇറ്റ്. കാര്യം ദാറ്റ് ഈസ് ദെയർ ജോബ് ആൻഡ് ദേ ആർ ദാറ്റ് ഈസ് ദെയർ ടാലന്റ്. അപ്പോ
ഒരു ടാലന്റഡ് ആക്ടർ എന്ന് പറയുന്ന എന്റെ ഒരു എക്സാമ്പിള് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഒരു സാഹചര്യത്തില് ചാണക്യൻ തന്നെ എടുത്തു നോക്കിയാല് അതിനകത്ത് ഒരു സീൻ എഴുതിയിട്ടുണ്ട്. ആ സീനിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, സിത്താരയുടെ വീട്ടില് കമലഹാസം വരുന്നു, അവിടെ ജയറാമിനെ പറ്റി പറയാനാണ് വരുന്നത്. പക്ഷെ അയാള് വേറൊരു ആളായിട്ട് വന്നു, ആ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളായിട്ട് വന്നിട്ട് ഈ പെണ്ണിനെ കാണുന്ന സമയത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ബോംബെയിൽ പോയി താമസിക്കണം. ആൻഡ് ദാറ്റ് ആക്ച്വലി ഈസ് ആൻ ആക്ച്വലൈസേഷൻ ഫോർ ഹിം ഫോർ നോട്ട് മെറ്റീരിയലൈസിംഗ് ഹിസ് ലവ്. ഈ ഒരു ലവിനെ മെറ്റീരിയലൈസ് ചെയ്യുന്നതിലാണ് അയാളുടെ ആക്ച്വലൈസേഷൻ വരുന്നത്. അപ്പൊ അത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിവിടെ വരും. അപ്പൊ അവിടെ ഒരു റൂമില് അപ്പൊ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പറയുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ വേയിൽ അവിടെ പോയി അയാളെ റൂമിൽ നിൽക്കുമ്പോൾ ആ റൂമിൽ ഒരു ഗ്ലാസ്സിനകത്തൊരു ഒരു റോസപ്പൂവിന്റെ ബഡ്, ഒരു റോസ് ബഡ് അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് വെൻ ഹി ലുക്സ് അറ്റ് ദാറ്റ് റോസ് ബഡ്, അത് വ്യക്തമായിട്ടും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. ഹി ലുക്സ് അറ്റ് ദ റോസ് ബഡ് ആൻഡ് ഹി പിക്സ് അപ്പ് ദാറ്റ് റോസ് ബഡ് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്. ആൻഡ് അയാളുടെ കണ്ണുകള് ചുവന്ന്, കണ്ണ് ചുവന്നിട്ട് ആ കണ്ണ് നിറഞ്ഞു വരുന്നു വരുന്നത് പോലെ ആ ലൈൻസ് എഴുതിയിട്ടുണ്ട്. ഇത് ഇത് കമലഹാസൻ ആസ് എ ഗ്രേറ്റ് ആക്ടർ, ഈസ് എ വണ്ടർഫുൾ ആക്ടർ. ആൻഡ് ഹി ലുക്സ് അറ്റ് ഇറ്റ്. ഞാൻ ആ സീൻ എടുക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് സിനിമയായിട്ട് കാണുമ്പോഴും ഒക്കെ ഐ വാസ് ആക്ച്വലി മൂവ്ഡ് ബൈ ദ വേ ഹി വാസ് ലുക്കിംഗ് അറ്റ് ദി ദാറ്റ് റോസ് ബഡ് ആൻഡ് ഹൗ ഹി എക്സ്പ്രസ് ദാറ്റ് ഫീൽ ഓഫ്. അതൊരു റെമിനിസ് ആണ്, അതൊരു അയാൾക്ക് സംഭവിക്കാൻ കഴിയാതിരുന്ന അല്ല അയാൾക്ക് നടത്താൻ കഴിയാതിരുന്ന ഏതോ ഒരു സ്വപ്നത്തിന്റെ പ്രതീകമായിട്ടാണ്, അതൊരു മോട്ടിഫായിട്ടാണ് അവിടെ അവിടെ ഇരിക്കുന്നതെങ്കിൽ പോലും ഹി എനാക്ടഡ് ഇറ്റ് സോ വെൽ. ഈവൻ പീപ്പിൾ ഹു വെയർ ദെയർ അറ്റ് ദ ടൈം ഓഫ് ഷൂട്ടിങ്, ആ സമയത്ത് ഉണ്ടായിരുന്നവർ പോലും ദേ വെയർ അഫക്റ്റഡ് ബൈ ദ വേ ഹി വാസ് ആക്ടിങ്. സോ ഇതൊരു ആക്ടേഴ്സ് സ്പെഷ്യൽ ടാലന്റ് എന്ന് വേണം പറയാൻ. Mamukka also has done that in Suryamanasam. The way he was conducting himself was a great piece of, you know, histrionics. Appa adu nammal cheyyunna chala ezhuthunna chala characters ne iyal oru oruthare adine vyaktamayittu adine pulippikkan pattunna chala samvidhanangal avarude il undu. That is their talent. So naturally pinne ullad idu muluvan oru നമ്മൾ ഒരു ആക്ടറിനെ ബേസ് ചെയ്തായിരിക്കും ആദ്യം ചിലപ്പോൾ എഴുതാറ്. ഈ ഒരു ആക്ടറാണ് ഇത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ചിലപ്പോൾ വേഗമായിട്ടൊരു ഐഡിയ കാണുമായിരിക്കും. പക്ഷെ ഈ ഒരു ആക്ടറിനെ കിട്ടുമോ ഇല്ലെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും കാണുകയില്ല ചിലപ്പോൾ. സോ വി ഫോക്കസ് ജനറലി ഓൺ എ ക്യാരക്ടർ ആൻഡ് റൈറ്റ് ദ ക്യാരക്ടർ. പിന്നെ ഏതാണോ ആക്ടർ വരുന്നത് ദെൻ യു നീഡ് ടു റീ റൈറ്റ് ഇൻ എ വേ ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് വർക്ക് പ്രൈമറിലി. ആ ഒരു ക്യാരക്ടറിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ട് അതിനെ വീണ്ടും നമ്മൾ ഈ ആക്ടറിന്റെ കാഴ്ചപ്പാടിൽ എടുത്തിട്ട് കാണുന്ന അത് അതിനെ റീവർക്ക് ചെയ്ത ദാറ്റ് കാൻ ബി എ ലോട്ട് ബെറ്റർ. ഓക്കെ, ഞാനോ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുവായിരുന്നു. സംഭവം സാറ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന ഒരു ആക്ടറായിരിക്കണം ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സിൽ ധാരണ വെച്ചില്ല. അത് അത് ജനറലി ഉണ്ട് മാത്യു, അത് ഇന്ന കാണണം എന്ന് ആദ്യം നമുക്ക് കാണുമെങ്കിലും ചിലപ്പോ ആ ആക്ടർ ആയിരിക്കല ആക്ച്വലായിട്ട്. അത് പല സാങ്കേതിക കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ടോ അത് ചിലപ്പോ നടക്കുകയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം എപ്പോഴും, ഈവൻ വെൻ ഐ ഷെയർ ഇൻ അക്കാഡമിക് കണ്ടീഷൻസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, നമ്മളെപ്പോഴും ഈ ഡയലോഗ് എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒരു ക്യാരക്ടർ പറയുന്ന അവസ്ഥ, ഇപ്പൊ മാത്യു ഒരു ഒരു അഞ്ച് ക്യാരക്ടറുള്ള ഒരു കഥ നിർണ്ണയിക്കുക, ഈ അഞ്ച് ക്യാരക്ടറിലും മാത്യു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ വന്നല്ലേ പറ്റൂ. വരും, തീർച്ചയായിട്ടും വരും. കാര്യം യു ആർ ദ ഗായ് ഹു റൈറ്റ്സ് ഓൾ ദ ഫൈവ് പീപ്പിൾ. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ ഹൗ ക്യാൻ ബി സോൾവ് ദിസ് ഇഷ്യൂ. നമ്മൾ തന്നെ എല്ലാ ക്യാരക്ടറും എഴുതുന്നത്, വില്ലന്റെ ക്യാരക്ടർ എഴുതുന്നത്, പ്രൊട്ടാഗനിസ്റ്റ് നമ്മൾ ഹീറോയുടെ ക്യാരക്ടർ എഴുതുന്നു, മറ്റു പല ക്യാരക്ടർ എല്ലാം നമ്മളാണ് ഡയലോഗ്. അപ്പൊ ഞാൻ പറയുന്ന ഡയലോഗ് ആയിരിക്കും ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും അതിന് അതിന്റെ ഒരു കളറേഷനോ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അതിനകത്ത് എല്ലാം കാണും പറയുന്നത്. അപ്പോ ദെൻ യു ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട് വിത്ത് സം അതർ മെത്തേഡ് ഓഫ് സേ. ഇപ്പോ ഞാൻ മാത്യുവിന്റെ ഒരു ക്യാരക്ടർ എഴുതുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ ഞാൻ എനിക്ക് മുമ്പ് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും ഞാൻ മാത്യുവിന്റെ ഡയലോഗ് എഴുതുന്നത്.
വേറൊരാള് എന്റെ ഒരു എന്റെ എന്റെ ഒരു കസിൻ ഒരാൾ ഇതേപോലെ പറയും, അല്ലെങ്കിൽ എന്റെ അപ്പൻ സംസാരിച്ചിരുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരു ആക്ടർ സംസാരിക്കുന്ന പോലെയൊക്കെ ഞാൻ ചില ക്യാരക്ടേഴ്സിനെ കാണാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ഇവരെ തമ്മിൽ വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡിഫറൻസ്, അതിന്റെ വ്യത്യാസം എനിക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് തന്നെ ചാണക്യൻ തന്നെ എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ഡ്രാഫ്റ്റ്സും ഒക്കെ നമ്മൾ കടന്നുപോയി, അത് വന്നിരുന്നത് ആക്ച്വലി ദാറ്റ് വാസ് മെൻ ഫോർ അനദർ ആക്ടർ, മലയാളം ആക്ടർ, ആൻഡ് ദ ഡയലോഗ്സ് വേർ റിട്ടൺ ആസ് ഇഫ് ഹീ സ്പീക്കിംഗ്. ഓക്കെ, കാര്യം അതിന്റെ അതിന്റെ ക്ലൈമാക്സ് വാസ് എ ഡയലോഗ് ബേസ്ഡ് ക്ലൈമാക്സ്. ഇപ്പോഴും അതായിരുന്നു, അത് ഇപ്പൊ അത് കുറച്ചൊക്കെ അത് പിന്നെ അത് നമ്മൾ പ്രൂൺ ചെയ്ത് വന്നിട്ട് ബിക്കോസ് കമൽ കെയിം ഇൻ ടു ദ പിക്ചർ ആൻഡ് ദ വേ ഹീ കമ്മ്യൂണിക്കേറ്റ്സ് മലയാളം ആൻഡ് ഡയലോഗ് വാസ് ഡിഫറെന്റ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങളും വ്യത്യസ്തതയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴും ഒരു രണ്ടാമത്തെ ഒരു ഒരു ആക്ടർ നമ്മുടെ പ്രോജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ദെൻ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു റീവർക്ക് ഓൺ യുവർ സ്ക്രിപ്റ്റ്, റീറൈറ്റ് ദ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ആക്ടർ. ഞാൻ സാധാരണ എന്റെ അവസ്ഥയിൽ ഞാൻ പറയാം, ജനറലി നമ്മൾ ആദ്യം കഥ എഴുതുന്ന സമയത്ത് ക്യാരക്ടർ ആയിരിക്കും മുഖ്യമായിട്ട് ഉള്ളത്. ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കഥ എഴുതിയിട്ട് വീണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ആക്ടർ വന്നു കഴിയുമ്പോൾ ദെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് ഗോ ഫോർ എ റീറൈറ്റ്. തീർച്ചയായിട്ടും ആദ്യം ഒരാളെ കാസ്റ്റ് ചെയ്തു, പിന്നെ പിന്നീടും മാറി നമ്മുടെ ക്യാരക്ടറിനൊരു ചേഞ്ച് ഓസ് വന്നോണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മള് ആളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇപ്പൊ ഒരു പിന്നെ അത് അവരുടെ അവരുടെ സമയം അവരുടെ അവരുടെ ചോയ്സ് അതെല്ലാം ഇതിനകത്ത് വരുമല്ലോ. അത് കഴിയുമ്പോ ദെൻ യു ഹാവ് ടു റീവർക്ക് ഫോർ ഹിം ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി ഡയലോഗ്സ് ആൻഡ് യുനോ അതൊക്കെ ചില കാര്യങ്ങള്, ചില ഡയലോഗ് നമ്മൾ എഴുതുന്ന അവർക്ക് പറയാൻ പറ്റുകയില്ല, അവർക്ക് ഇറ്റ് മേ നോട്ട് ഗോ ഫോർ ദം particularly. But then we need the freedom to let them speak the way they want to. അതൊക്കെ ഇപ്പൊ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്, വരാറുണ്ട്. മുമ്പത്തെ പോലെ അല്ല, മുഴുവൻ ഞാൻ എഴുതിയത് ചെയ്യാൻ പറ്റൂന്ന് പറയുന്ന അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇല്ലേ. എങ്ങനെയായിരുന്നു ആക്ടിങ് എക്സ്പീരിയൻസ്? തിരക്കഥ എഴുത്താണോ അതോ അല്ലെങ്കിൽ ഈ അഭിനയിക്കലാണോ എളുപ്പം, എളുപ്പണി? മാത്യു അഭിനയം വളരെ എളുപ്പമായിരുന്നു, കാര്യം ഞാൻ എന്റെ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ടെററിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചത്. അത് കാരണം അഭിനയം എല്ലാ പടത്തിലും ടെററിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലനോ അടികൊള്ളുന്നതോ അവസാനം ആരെങ്കിലും വന്ന് വെടിവെച്ചൊല്ലുന്നതോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാരണം അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ എപ്പോഴും സാധാരണ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് എടുത്ത് മുമ്പിൽ വരാൻ നേരത്ത് നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ, പിന്നെ അങ്ങ് ചെയ്തേക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ പിന്നെ നമ്മൾ വരുന്നത് പോലെ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ജനറലി വാട്ട് ഐ എം ആം, എനിക്ക് അങ്ങനത്തെ ഒരു ടാലന്റോ അങ്ങനെ ഒന്നും അല്ല. ചിലര് എന്നെ ഇങ്ങനെ വിളിച്ചു, അത് പല സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു ചെയ്യേണ്ടി വന്നു എന്നുള്ളതല്ലാതെ ഐ വാസ് നോട്ട് വെരി കീൻ ഓൺ ആക്ടിങ് ഓർ. ഞാൻ സാമാന്യം തെറ്റില്ലാതെ നമുക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാം, എങ്കിൽ പോലും ഐ വാസ് നോട്ട് കീൻ ഓൺ ഇറ്റ്. സോ കൂടുതൽ കംഫർട്ട് എഴുത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അപ്പൊ നോക്കാമെന്നുള്ളതല്ലാതെ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും സാർ വർക്ക് ചെയ്തിരുന്നു, തമിഴായാലും മലയാളം ആയാലും തെലുങ്ക് ആയാലും ഒക്കെ സാർ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഈ മൂന്ന് ഈ ഇൻഡസ്ട്രികളില് മെയിൻ ആയിട്ട് തോന്നിയ ഒരു മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? സി, ഇതിനകത്ത് നമ്മളെപ്പോഴും ഈ ഓരോ ഓരോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ നമുക്ക് കഥ പറയുന്ന സമയത്ത്. അപ്പോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ സീരിയസ് ആയിട്ട് പോകുന്ന കഥാപാത്രങ്ങൾ പോകുന്ന മലയാളത്തിലാണ്. യുനോ സീരിയസ് എന്ന് എല്ലാ എല്ലാത്തിനും ഇപ്പൊ ഈവൻ കോമഡി കണ്ടീഷൻ ആണെങ്കിൽ പോലും അതിനൊരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു അപ്രിസിയേഷൻ ലെവലുണ്ട് മലയാളികള് കാണുന്നതിന്, അല്ലെങ്കിൽ മലയാളം സിനിമയ്ക്ക് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ഉണ്ട്, തമിഴിന് അതിന്റെ ഒരു അപ്രിസിയേഷൻ ഉണ്ട്, തെലുങ്കില് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ദേ ആക്ച്വലി ദേ ആർ വെരി പ്രോബബ്ലി വെരി ജനറിക് മൂവീസ് ദേ ലൈക്ക്. ഒരു 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 ഹെറോയിക് ആയിട്ടുള്ള ജേണി ദേ ലൈക്ക്. അപ്പൊ ഒരു ഹെറോയിക് ഫ്ലാറ്റർ ആണ് അവിടെ കൊടുക്കേണ്ടതും, പിന്നെ അതിന് വരുന്ന അത് അതൊരു ഫോർമലിക് ആയിട്ടുള്ള മൂവ്മെന്റ്. ഇപ്പൊ അതിന് ചെറിയ ചെറിയ പടങ്ങള് വിത്ത് സ്റ്റോറി ഓർ ബിലീവബിൾ ഓർ റിയലിസ്റ്റിക് ഡ്രാമ എന്ന് പറയുന്ന കണ്ടീഷൻസോ റൊമാൻസോ ഒക്കെ വരുന്നുണ്ട് അവിടെ.
അതൊക്കെ വന്നത് ഈ ഒ ടി ടിയുടെ ചില ഇൻഫ്ലുവൻസിലും ഒക്കെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് സാഹചര്യങ്ങളിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മളൊരു ഹ്യൂമൻ സ്റ്റോറിയെ കാണുമ്പോൾ ദ ക്യാരക്ടർ ആക്ച്വലി നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക ലാംഗ്വേജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയോ ഒരു ഒരു ലാംഗ്വേജിൽ നമ്മൾ എഴുതുമ്പോൾ അതിൽ നിന്നുകൊണ്ട് കാണുന്നതിന് ഒരു ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദ ഹ്യൂമൻ എലമെന്റ് ഈസ് ദ സെയിം. ഓക്കെ, ദ ഹ്യൂമൻ എലമെന്റ് ഈസ് ദ സെയിം. ഇപ്പോ നമ്മൾ കുരുതിപ്പുണ്ണൽ പോലൊരു ഒരു പടം എഴുതുമ്പോൾ കുരുതിപ്പുണ്ണൽ വാസ് ആക്ച്വലി റിട്ടൺ ഇൻ തെലുഗു. It's a Telugu film. And then it came to Tamil. It was dubbed into Tamil. Or it was bilingual. Aa samayathu enne nammal eduthittulla bilingual conditions aanu. Originally, this was a Hindi film. Okay. Dhruvakal ennu parayanittulla movie-de vera oru aavishkaramaanu. Adhil innu oru nammal maari poyittundengilum Dhruvakalinte vera oru aavishkaramaanu. It was, we got the rights, so the climactic conditions had to be preserved. Angane okke undu. Appo nammal ee moonu കാര്യങ്ങളും മൂന്ന് സ്ഥലങ്ങളും എടുത്ത് നോക്കിയാൽ, ഈവൻ കുരുതിപ്പുണ്ണില് കേരളത്തില് റിലീസ് ചെയ്തപ്പോ പോലും ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് അപ്രീസിയേഷൻ ഇൻ കേരള, ഈവൻ ആസ് എ തമിഴ് ഫിലിം. ആദ്യം എനിക്ക് തോന്നുന്നത് ഡി ടി എസ് വന്ന സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യം അപ്പോഴായിരുന്നു ആദ്യമായിട്ട് ഡി ടി എസ് കേരളത്തിൽ വരുന്ന പത്മയിലും ത്തുള്ള കൃപയില് ആണ് ആ മൂവീസ് രണ്ടും നമ്മുടെ. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഐ വാസ് ആക്ച്വലി ഇൻവോൾവ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദാറ്റ്. അപ്പോ ആ സമയത്തൊക്കെ അപ്പോ അവിടെയൊക്കെ ഇതിനൊന്നും ഒരു പാരലൽ കണ്ടീഷൻ ഉണ്ട്. ദിസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമൻ എലമെന്റ്. ഹ്യൂമൻ എലമെന്റ് ഡസന്റ് ചേഞ്ച്. അത് ഇന്ത്യയിലാണെങ്കിലും ഏത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് എന്തിലും എടുത്താലും ആ ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. അതിന് ചില വേരിയേഷൻസ് വരും എന്നുള്ളത് യെസ്. ഹ്യൂമൻ എലമെന്റ് അവിടെ സെന്റർ പോയിന്റ് ആണ്. പിന്നെ അതിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ മാത്രമേ മാറുന്നുള്ളൂ അല്ലെ, മാറുന്നുള്ളൂ. അതിന് ഈ പറഞ്ഞ കൾച്ചറൽ ആയിട്ടുള്ള ആ ഒരു സാഹചര്യം, ആ എന്താണ് സാംസ്കാരിക തലത്തിലുള്ള വ്യത്യാസങ്ങൾ ഓരോ ഓരോ സ്റ്റോറി ടെല്ലിങ്ങിലും വരും. പിന്നെ ഈ പറയുന്ന ഹ്യൂമർ തന്നെ എടുത്തു നോക്കിയാലും ഇപ്പൊ തമിഴില് കാണുന്ന ഹ്യൂമർ മലയാളത്തില് എനിക്ക് തോന്നുന്നില്ല അത് ദാറ്റ് വിൽ പാരലലി ഗോ, ബിക്കോസ് അവിടെ ഒരു എന്താണ് അവിടുത്തെ ഹ്യൂമറിന് വേറൊരു ആംഗിൾ ഉണ്ട്, വേ ഇൻ വിച്ച്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങള് നമ്മൾ നോക്കിക്കാണുകയും, പക്ഷേ ദ ലൈഫ് റിമെയിൻസ് ദ സെയിം. അത് അത് മാത്രമാണ് അതിന്റെ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. മേജർലി ഈ പറയുന്ന സാംസ്കാരിക തലത്തിലുള്ളതും അല്ലെ ട്രഡീഷണൽ ആയിട്ട് സിനിമയെ കണ്ടിരുന്ന ചില സാഹചര്യങ്ങളും ഒക്കെ ഓരോ ഓരോ ലാംഗ്വേജിലും മാറി മാറി വരാറുണ്ട്. പക്ഷെ ഇപ്പോ ഈ പറയുന്ന ഒരു ഒ ടി ടി റെവല്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ എന്നോ പറയുന്ന സമയം പറയുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ വിസിബിൾ ആയി പല 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 കണ്ടന്റ്സ്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കൊറിയൻ മൂവീസ് ആർ ഇൻഫ്ലുവൻസിങ് മോസ്റ്റ് ഓഫ് ദ മൂവീസ്. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കൊറിയൻ മൂവീസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു വൺ ഫാൻ ബേസ് തന്നെയുണ്ട് ശരിക്കും കൊറിയൻ മൂവീസ്. അതെ അതെ, ഞാൻ ഞാൻ കാണാറുണ്ട് ചില യുക്രൈൻ, ഐ മീൻ എന്താണ് ടർക്കിഷ് ടർക്കിഷ് സീരീസ്, ടർക്കിഷ് ടർക്കിയിൽ എടുത്തിട്ടുള്ള ടർക്കിഷ് സീരീസ് ആർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഫെമിലിയൽ മാർക്കറ്റ്സ് ആസ് എ ടെലിവിഷൻ സീരീസ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ കണ്ടീഷൻസ് പോപ്പുലർ ആയി കഴിഞ്ഞപ്പോഴേക്ക്. യെസ്, റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ കുറച്ച് പ്രേക്ഷകരുടെ വശത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതിനെ കുറിച്ച് എന്താണ് ഒരു അതില് എനിക്ക് എനിക്ക് അതിലെ ഒരു 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 ക്ലാരിറ്റി ഒരു വ്യക്തത വരേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ ഈ എക്സാജറേഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് സിനിമ, യെസ് ഞാൻ അത് പറഞ്ഞു വരാം. എനിക്ക് മനസ്സിലായതും അല്ലെങ്കിൽ ആൾക്കാർ അറിയേണ്ടതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നുള്ളത് ഈ ഈ സിനിമാറ്റിക് എക്സാജറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സിനിമയ്ക്ക് മാത്രം സിനിമയിൽ മാത്രം ഉൾക്കൊള്ളുന്ന
അതിഭാവുകത്വം, എക്സാജറേഷൻ. അതിഭാവുകത്വം എങ്ങനെ വരുന്നു, എക്സാജറേഷൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഈ എക്സാജറേഷൻ ഈസ് ത്രൂ ദ സിനിമാറ്റിക് ലെൻസ്. കാര്യം സിനിമ എന്ന് പറയുന്ന ആ ഒരു ആർട്ട് ഫോം, ഐ വിൽ കോൾ ഇറ്റ് ആൻ ആർട്ട് ഫോം, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ആർട്ട് ഫോം. ബിക്കോസ് ഈ പാസ്റ്റ് 19th സെഞ്ച്വറി ടു 20th സെഞ്ച്വറി ആൻഡ് ഗ്രോയിങ് ടുവേർഡ്സ് 21st സെഞ്ച്വറി എന്ന് പറയുന്നതിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഹ്യൂമൻ ആർട്ട് ഫോം ഇൻഡ്യൂസസ് യു ഓഡിയോ വൈസ് ആൻഡ് വിഷ്വൽ വൈസ് ആൻഡ് എമോഷൻ വൈസ്. അതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ, ഇതിനെ ഒരു വളരെ വളരെ കംപ്ലീറ്റ് ആർട്ട് ഫോം ആയിട്ട് കാണാനുള്ള റീസൺ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അതിഭാവുകത്വം വരുന്നത് ഒരു നമ്മൾ കണ്ണില് കാണുന്നത് റിയലിസമാണ്, കണ്ണുകൊണ്ട് കാണുന്നത് റിയലിസമാണ്. സിനിമയിലെ സിനിമ ക്യാമറയുടെ ലെൻസിൽ കൂടെ കാണുന്നതിൽ അതിഭാവുകത്വം എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യമായിട്ട് വിശദീകരിക്കേണ്ടത്. ഇവിടെ ഒന്ന്, ഞാനിപ്പോ മാത്യുവിനെ കാണുകയാണ്, മാത്യു എന്നെയും കാണുന്നുണ്ട്. വി ആർ ആക്ച്വലി സീയിങ് ത്രൂ എ സീൻ, ഐ മീൻ എ സ്ക്രീൻ. അപ്പോ മാത്യുവിനെ ഞാൻ കാണുന്നത് മാത്യുവിന്റെ ഈ ഷോൾഡർ അല്ലെങ്കിൽ ബസ്റ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഫേസ് ആണ് ഞാൻ കാണുന്നത്. ആൻഡ് മാത്യു ഈസ് വെയറിങ് ദിസ് യുനോ ഹെഡ് ഗിയർ ആൻഡ് ഐ സീ ഓൺലി യുവർ ഫേസ്. അതേപോലെ തന്നെയാണ് മാത്യു എന്നെയും കാണുന്നത് ഈ ബസ്റ്റപ്പ് ആയിട്ടുള്ള സംഭവത്തില്. ഞാൻ മാത്യുവിന്റെ മുമ്പിൽ ആക്ച്വലായിട്ട് നിന്നിരുന്നെങ്കിൽ മാത്യുവിനെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. മാത്യു അവിടെ ഇരിക്കുന്നു, മൊത്തമായിട്ട് മാത്യു അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ മാത്യുവിന്റെ കണ്ണുകൾ മാത്രമോ മാത്യുവിന്റെ ഈ ഹെഡ് ഗിയർ മാത്രമോ മാത്യുവിന്റെ മുഖം മാത്രമോ മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഇതാണ് സിനിമാറ്റിക് എക്സാജറേഷൻ എന്ന് ഞാൻ പറയുന്നത്. എ ലെൻസ് കാൻ എക്സാജറേറ്റ് എ വിഷ്വൽ ദ വേ യു സീ ഇറ്റ് ത്രൂ ഇറ്റ്. അത് റിയലിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. റിയലിസത്തില് ഈ കാണുന്ന ഐമാക്സ് എന്ന് പറയുന്ന ആ ഒരു ഐ മാക്സ് ദ മാക്സിമം വിഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേ നമ്മൾ എല്ലാം കാണുള്ളൂ. അപ്പോ സിനിമാറ്റിക് എക്സാജറേഷൻ എന്ന് പറയുന്നത് എമോഷനെ ഉരുത്തിരിഞ്ഞെടുക്കാൻ വേണ്ടി ലെൻസ് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു കഥാകൃത്തും തിരക്കഥാകൃത്തും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതൊരു സിനിമാറ്റിക് പ്രോഡക്റ്റ് അല്ല. അപ്പൊ റിയലിസം എന്ന് പറയുന്നത് ആക്ച്വൽ റിയലിസം അല്ല ഈ പറയുന്ന. ഇറ്റ്സ് ഓൺലി എ പാർഷ്യൽ റിയലിസം ഇൻ മൂവീസ് വേർ യു ആർ പോർട്രേയിങ് തിങ്സ് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ വളരെ ഹ്യൂമൻ വേ കാണിക്കുന്നു. അതിനെ നമ്മൾ കൂടുതൽ ഒരു ഒരു എന്താണ് വലിയ മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ലൈഫിൽ പോകുന്ന മൂവ്മെന്റ്സ് മാത്രം കാണും. പക്ഷെ അവിടെ എക്സാജറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജോജി എന്ന് പറഞ്ഞ പടം കാണുകയാണെങ്കിൽ ആ ജോജി ഈസ് എ റിയലിസ്റ്റിക് മൂവി അല്ലെങ്കിൽ എന്താണ് മഹേഷിന്റെ പ്രതികാരവും ആ ജോണറിൽ വരുന്ന മൂവീസ്, ദീസ് ആർ ഓൾ വെരി റിയലിസ്റ്റിക് മൂവീസ്. ബട്ട് ഇറ്റ് ഹാസ് ഇൻട്രിൻസിക്കലി ഇറ്റ് ഹാസ് എക്സാജറേഷൻ. കാര്യം എനിക്ക് ആ കഥാപാത്രത്തിന്റെ കണ്ണുകൾ മാത്രം കാണാം, ആ കഥാപാത്രം പിടിച്ചിരിക്കുന്ന തോക്ക് മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റും. അതിനെ ഞാൻ പൊലിപ്പിച്ച് കാണിക്കുകയാണ്, ഓ ഇതൊരു തോക്കാണ്, അല്ലെങ്കിൽ ഈ തോക്കിൽ നിന്ന് വന്ന എയർ ബുള്ളറ്റ് വന്ന് കൊണ്ടത് ഒരാളുടെ കഴുത്തിന്റെ പുറയിലാണെന്നും ആ കഴുത്തിന്റെ പുറയിൽ മാത്രമായിട്ട് എങ്ങനെ അത് ആ ബുള്ളറ്റ് വന്ന് കൊണ്ടതിന്റെ റിസൾട്ട് എന്താണെന്നും പൊലിപ്പിച്ചും അതിഭാഗവത്വത്തിലെയാണ് അത് ഞാൻ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകില്ല ഈ ബുള്ളറ്റ് ഒരാളെ കൊല്ലാൻ പറ്റുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ പറയുന്ന സിനിമാറ്റിക് എക്സാജറേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ ചാണക്യനിൽ പറഞ്ഞ പോലെ ഞാൻ എഴുതി വെച്ചിരുന്ന സംഭവം, ഈ റോസ്ബെഡ് എടുത്ത് ജോൺസൺ നോക്കുമ്പോ അയാളുടെ കണ്ണുകളില് കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തുള്ളികൾ നിറകണ്ണി കണ്ണി നിറഞ്ഞു നിന്നിരുന്നു എന്ന് ഞാൻ എഴുതണമെങ്കിൽ that actually I am writing it for exaggeration, where ആ സമയത്ത് അതിഭാഗുകത്വത്തെ ഈ കണ്ണുകൾ മാത്രം കാണുമ്പോഴുള്ള എമോഷണൽ വാല്യൂ എനിക്ക് അതിൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടി ഞാൻ മാത്രമായിട്ട് എഴുതും, അതിനുവേണ്ടി മാത്രം ഞാൻ ചില കാര്യങ്ങൾ എഴുതും സ്ക്രിപ്റ്റില്. സിനിമയിലെ റിയലിസം ഈസ് ഡിഫറെന്റ്. സിനിമയിലെ റിയലിസം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരാള്, ഞാൻ വേറൊരു കാര്യം പറയാം,
ഇഫ് ഐ എം ടേക്കിംഗ് ടു മച്ച് ഓഫ് ടൈം ഇറ്റ് ടെൽ മീ സിനിമയിൽ ഒരാള് 3 കിലോമീറ്റർ നടന്ന് പോവുകയാണെന്ന് എങ്ങനെ കാണിക്കും? റിയലിസത്തിൽ എങ്ങനെ കാണിക്കും? കാണിക്കാൻ പറ്റില്ല. ഒരാള് നിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നു, ആ സാമ്പാർ ഉണ്ടാക്കുന്നതിന് 10 മിനിറ്റ് എടുക്കും. ഈ 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സാമ്പാർ കാണിക്കുന്ന സിനിമയില് പറ്റുക. സോ യു നീഡ് സം കൈൻഡ് ഓഫ് സിനിമാറ്റിക് അതാണ് എക്സാജറേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഈ 3 മിനിറ്റിനെ 10 മിനിറ്റിനെ ക്രോഡീകരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കംപ്രസ് ചെയ്തിട്ട് ഞാൻ ഇത് 30 സെക്കൻഡ് കാണിക്കും സാമ്പാർ റെഡി എന്ന്. So this is what we mean by exaggeration. This we need to respect because we are talking about movies. ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സാജറേഷൻ എന്ന് പറഞ്ഞ ഒരു കഥാകൃത്തിനോ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുന്ന ഒരാൾക്ക് നമ്മൾക്ക് ഇത് ഡെഫിനറ്റ്ലി അറിയണം. കാര്യം ദിസ് ഹാസ് എ കണക്ടിവിറ്റി വിത്ത് സ്ക്രീൻ ടൈം. അപ്പം നമുക്ക് ഇപ്പം സാറ് 2009 ആസ്പിരന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ റൈറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ക്രീൻ റൈറ്റേഴ്സ് .in എന്ന് പറയുന്ന ഒരു സ്ഥാപനം, എന്താണ് അതിന്റെ മോട്ടീവ്, എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? കാരണം ആ ചോദ്യം ചോദിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. കാര്യം 2009-2005 ഞാൻ ഈ സ്ക്രീൻ റൈറ്റിംഗ് കരിക്കുലം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റിനെ പറ്റി ആലോചിക്കുന്നത്. ആ കരിക്കുലം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സ്ക്രീൻ റൈറ്ററിന്, ഞാനൊരു വെസ്റ്റേൺ കരിക്കുലം ഒരുപാട് നമുക്ക് കാണാൻ പറ്റും, അത് നെറ്റിലുണ്ട്, യു ക്യാൻ ഹാവ് ബുക്സ്, അത് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എൻ ഇന്ത്യൻ വേ ഓഫ് കൺസീവിങ് മൂവീസ് ആൻഡ് റൈറ്റിംഗ് മൂവീസ്, അതിനൊരു ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം എന്ന് ഈ പറയുന്ന വെസ്റ്റേൺ തോട്ട്സും ഉണ്ട്. ഈ വെസ്റ്റേൺ തോട്ട്സ് എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, ഫ്രം ഗ്രീക്ക്, ഫ്രം അരിസ്റ്റോട്ടിൽ ആൻഡ് ജോസഫ് കാമ്പൽ, ഈ പറയുന്ന അവിടെ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ 2005 ഐ മെയ്ഡ് എ കരിക്കുലം, ഐ സോൾഡ് ദാറ്റ് കരിക്കുലം ടു എ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് അവർക്ക് അത് പഴ്സ്യൂ ചെയ്യാനുള്ള ഇതില്ലായിരുന്നു. അന്നൊക്കെ ഈ 2005 ആൾക്കാർക്കൊന്നും എഴുത്തിനെ പറ്റി പഠിക്കാൻ വലിയ ആഗ്രഹമില്ല, എല്ലാവർക്കും ഡിറക്ഷൻ പഠിക്കാനായിരുന്നു ആഗ്രഹം. എഴുതണ്ട എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള സംഭവം അതൊക്കെ വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ട് 2009 സ്ക്രീൻ റൈറ്റ് .in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതിന്റെ ഉദ്ദേശം ഈ പ്രൊഫഷണൽ അപ്രോച്ച് ടു റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് എന്നുള്ളത്. എന്താണ് ഈ പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്? നമ്മൾ ഒരു കഥ എന്താണെന്നും തിരക്കഥ എന്താണെന്നും, കഥയല്ല തിരക്കഥയെന്നും, കഥയായിട്ട് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും തിരക്കഥയായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആൾക്കാർക്കുണ്ടാവുമ്പോഴേ നല്ല കഥകളായിട്ട് മനസ്സിലിരുന്നാലും അത് നല്ല തിരക്കഥകളായിട്ട് പുറത്തു വരൂ എന്ന് എനിക്കൊരു ഒരു വ്യക്തത ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. അത് ദാറ്റ്സ് ദ ട്രൂത്ത്. അപ്പോ ഇതിൽ നിന്നാണ് തുടക്കം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ മൈ നോളജ്. ഞാൻ ഏതാണ്ട് 30-32 കൊല്ലത്തോളം ഐ എം ഇൻ ദി ഇൻഡസ്ട്രി, റൈറ്റ് ഫ്രം ചാണക്യൻ. അത് 89 ആ പടം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഉയർച്ചകളും താഴ്ചകളും ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു റൈറ്ററിന്റെ ജീവിതത്തെ, റൈറ്റർ അല്ലെങ്കിൽ ഒരു കഥയിൽ കഥാകൃത്തായിട്ടുള്ള ഒരാള് മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കടന്നു പോയിട്ടുണ്ട് പല വിധത്തിൽ, പല ആൾക്കാരുമായിട്ട് ഞാൻ. അപ്പൊ ഇതിനെല്ലാം കൂടെ വെച്ചിട്ട് ഉള്ള ഒരു സംഹിത അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രോഡീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുള്ളത്. അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഒരു കാര്യമാണ് ഇതിനകത്ത് വന്നത്, അതായത് ഈ വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് ചില കാഴ്ചപ്പാടുകളും ചില ചിന്താഗതികളും ഉണ്ട് എഴുത്തിനെ പറ്റി. അത് ഇന്ത്യൻ സാഹചര്യങ്ങളിലോ സൗത്ത് ഇന്ത്യൻ സാഹചര്യങ്ങളിലോ അതിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റണം എന്നുള്ളതിനെ കണക്ട് ചെയ്തിട്ടാണ് അതുള്ളത്. അപ്പൊ ഇന്ന് അതിന് വളരെ വിപുലീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. അത് എസ്പെഷ്യലി ഈ കൊറോണ ടൈംസ് വന്നപ്പോഴേക്കും അതിനൊരുപാട് ഓൺലൈൻ പ്രസക്തി വരികയും അങ്ങനെ കൂടുതൽ ഓൾ ത്രൂ ഇന്ത്യ ആൻഡ് ഫ്രം ദ US ആൻഡ് ഓസ്ട്രേലിയ അങ്ങനത്തെ ആൾക്കാർ വരികയും അങ്ങനെ ഇറ്റ് ഈസ് ഗ്രോയിങ് വെൽ. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പൊ ഉദ്ദേശം ഇതാണ്, ഒരാൾക്ക് എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ എഴുതാൻ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അറിയിക്കുക. അതൊരു ഇൻഫർമേഷൻ അല്ല, അതൊരു നോളജ് ബേസ് ആണ്. അത് ഒരു പ്രിൻസിപ്പിൾഡ് നോളജ് ബേസ് ആണ്. അത്
രണ്ടു ദിവസം കൊണ്ട് കിട്ടാവുന്ന ചില നോളജ് ബേസ് അല്ല. വളരെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സാണ്. ഇത് ഞാൻ എന്റെ കോഴ്സസ് കൂടുതൽ ആൾക്കാർ വന്ന് കാശ് ഉണ്ടാക്കണം എന്ന് വെച്ചുകൊണ്ട് പറയുന്നതല്ല ഇത്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഐ ക്യാൻ സീ സോ മെനി പീപ്പിൾ റൈറ്റിംഗ് വെൽ, ഐ ക്യാൻ സീ സോ മെനി ഗുഡ് സ്ക്രീൻ പ്ലേസ് എവോൾവിംഗ്. ഉരുത്തിരിഞ്ഞ് വരുന്ന എനിക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞപ്പോ നൗ ദാറ്റ് ഐ ഹാവ് മെയ്ഡ്, ഇപ്പോ അങ്ങനെ ഒരുപാട് എനിക്കൊരു 10-2000 പേരോളം, 2500 പേരോളം ഈ പ്രോസസ്സിൽ ഈ എന്റെ പ്രോഗ്രാംസ് ചെയ്യുകയും ചിലര് അലമിനി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഞാനൊരു 10-25 സ്ക്രിപ്റ്റ്സ് ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി. ചിലര് സ്ക്രിപ്റ്റിന്റെ ലോങ് സീരീസ് ഉണ്ട്, ഇപ്പൊ OTTക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവരുടെ കോപ്പിറൈറ്റില് ഞാനിത് അത് അവരെ മെന്റർ ചെയ്യുകയും ആൻഡ് ദെൻ ഐ മേക്ക് ദം ഡു ഇറ്റ് ആൻഡ് ദെൻ ഐ എം ട്രൈങ് ടു സെൽ ഇറ്റ് ഇൻ ദെയർ നെയിം. അപ്പോ എപ്പോഴും നമുക്ക് ഇപ്പൊ മാത്യുവിന് അത് അറിയാൻ കഴിയുമായിരിക്കും. നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മളിത് കൊടുക്കാൻ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന, ഇതിനു മുമ്പ് എത്ര സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, എത്ര സ്ക്രിപ്റ്റ് പടമാക്കിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കും. അതൊക്കെ അപ്രസക്തമാണ്. ഇപ്പോ ഇപ്പൊ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞ ഈ അസ്പയറിംഗ് റൈറ്റേഴ്സ് എന്നുള്ളൊരു ഒരു 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 സ്റ്റാറ്റസ് ഇന്നില്ല. ഐ ആം ആൻ അസ്പയറിംഗ് റൈറ്റർ എന്ന് പറയാം. അസ്പയറിംഗ് റൈറ്റേഴ്സ് ഇല്ല, ഓൺലി റൈറ്റേഴ്സ് ആതെ. കാര്യം യു ആർ റൈറ്റിംഗ് എ പ്രോഡക്റ്റ്. അപ്പൊ ഇതാണ് നീ സ്ക്രീൻ റൈറ്റ് ചെയ്യുന്ന ഇതാണ്. ആൻഡ് സ്ക്രീൻ റൈറ്റിനോടൊപ്പം സ്ക്രിപ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടും ഒരു സംഭവമുണ്ട്. ആ സംരംഭം ഇതാണ്, ഇപ്പൊ എഴുതപ്പെട്ടിട്ടുള്ള കഥകള്. ചിലർക്ക് കഥ കാണും, എങ്ങനെ തിരക്കഥയായിട്ട് എഴുതണമെന്ന് അറിയാൻ കഴിയില്ല. ചിലർക്ക് തിരക്കഥ പകുതി എഴുതിയിട്ട് പിന്നെ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് അറിയാത്തവർ കാണും. അപ്പൊ ഇതെല്ലാം ഇതിനകത്തൊക്കെ നല്ല കഥകൾ കാണും, നല്ല തിരക്കഥകൾ കാണും. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ പേരിൽ തന്നെ ഒഫ്കോഴ്സ് ഐ വിൽ ബി ചാർജിങ് സം സർവീസ് ഫീസ്, അതെല്ലാം കാണും അതിന്റെ ഇടയിലുണ്ട്. ബട്ട് വാട്ട് എവർ ഈസ് എ റെസ്പെക്ട്ഫുൾ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ അർഹതയുള്ള റെമ്യൂണറേഷൻ കൊടുക്കുകയും അതിൽ നിന്ന് ഒരു അതൊരു സംരംഭമായിട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഉദ്യമങ്ങൾ. അപ്പൊ സാധാരണ ഇപ്പൊ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സിലാണ് ഞാൻ ചെയ്യുക. കാര്യം ആൾക്കാരുടെ സൗകര്യം പ്രമാണിച്ച് ചിലര് ഈ പുറത്തുള്ളവർക്കൊക്കെ വീക്കെൻഡ്സ്, വേറെ മിക്കവരും IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവിടെ ഞാനൊരു 3 weekends ഉള്ള പ്രോഗ്രാംസ് ഉണ്ട്. ദാറ്റ് വിൽ കം ടു സംവെയർ അറൌണ്ട് 18 hours, 18 മണിക്കൂർ ദൈർഘ്യമുള്ള ചില പ്രോഗ്രാംസ്. ചില പ്രോഗ്രാംസ് ഒരു ഇത്രയുടെ അടുപ്പിച്ചിട്ട് 12 മണിക്കൂറുള്ള പ്രോഗ്രാംസ് കാണും. ചിലത് ഒരു വീക്കെൻഡിൽ 4 മണിക്കൂർ, 2 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ, 4-6 hours, യുനോ, അങ്ങനെയുള്ള പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ ഈ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ബേസിക് പ്രോഗ്രാംസ് ആണ്. പിന്നെ വരുന്നത് അഡ്വാൻസ് പ്രോഗ്രാംസ് ആൻഡ് സ്പെഷ്യാലിറ്റി പ്രോഗ്രാംസ്. ഇപ്പോ ചില സമയത്ത് നമ്മൾ പറയും എങ്ങനെയാണ് ഒരു ത്രില്ലർ എഴുതേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റൊമാൻസ് എഴുതേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി എഴുതേണ്ടത് എങ്ങനെയാണ്. നമുക്കൊക്കെ ഒരു വലിയൊരു ധാരണയുണ്ട്, നമുക്ക് വാചകങ്ങൾ എഴുതാൻ പറ്റുകയാണെങ്കിൽ കഥ എഴുതാമെന്ന് പറയും. ഒരു പരിചയം നമ്മൾ എഴുതാൻ അറിയണം. വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ ആവശ്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കഥയും തിരക്കഥയും നന്നായിട്ട് എഴുതാൻ എഴുതണമെന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ അറിയുമ്പോൾ അത് കഥയെ ഉരുത്തിരിഞ്ഞു വരുന്നതിനും തിരക്കഥയായിട്ട് ഉരുത്തിരിഞ്ഞെടുത്ത് എടുക്കുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് വാട്ട് മൈ പാഷൻ ഈസ്. അതിനകത്ത് ചില ഫീ സ്ട്രക്ചറും ഉണ്ട്, പക്ഷെ ആ ഫീ സ്ട്രക്ചറൊക്കെ എനിക്ക് തോന്നുന്നത് വെൻ കമ്പയർഡ് ടു അതേഴ്സ് ഇറ്റ്സ് വെരി 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 സ്മോൾ, വെരി സ്മോൾ. ഓക്കെ. അപ്പം നമ്മുടെ ഇപ്പം ഏകദേശം ടൈം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ. ഓക്കെ, അപ്പം ഞാൻ മാത്യുവിനെ ബോർ അടിപ്പിച്ചില്ല എന്ന് കരുതുന്നു. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റിനോട് കൂടി അവസാനിപ്പിക്കാന്ന് തോന്നുന്നു. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഞ്ചവത്സര പദ്ധതികൾ ഇനിയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പുറകെ തന്നെ ആയിരിക്കോ, അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടുകൾ? അല്ല മാത്യു, അല്ല അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ ഒരു വെബ് സീരീസ് എഴുതി, അത് തീർന്നു. വേറൊരു വെബ് സീരീസ് ഞാൻ എഴുതാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം 1-2 cinemas പ്ലാൻസ് ഉണ്ട്. ഓൾറെഡി ദീസ് തിങ്സ് ആർ റിട്ടൺ. അത് പല കാരണങ്ങൾ കൊണ്ടും അത് നീണ്ടുപോകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സാഹചര്യം വരാത്തത് കൊണ്ടാണ്. നമ്മളല്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. ഈവൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. ചെയ്യുന്നത്
നന്നായിട്ട് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ സംരംഭങ്ങൾ വരുമ്പോ ചെയ്യണം എന്നുള്ളതാണ് എന്റെ എന്റെ ദാറ്റ് ഇസ് ദ വേ ഐ കണ്ടക്ട് ലൈഫ്. ഈ പഞ്ചവത്സര പദ്ധതിയുടെ വേറൊരു ഭാഗം അതാണ്. അപ്പോ ചില സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ എങ്കിലും അത് ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ വരും, അപ്പോഴേ ചെയ്ത് ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിക്കേണ്ടി വരും ചില കാര്യങ്ങൾ നമ്മൾ വരും. അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ നടന്നേക്കും എന്നാണ് എന്റെ എഴുതിക്കഴിഞ്ഞു, അതിന്റെ സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞു. മലയാളം മാത്രമല്ല, ഈവൻ അതർ ലാംഗ്വേജ് കണ്ടീഷൻസ് ആർ ഹാപ്പനിങ്. അപ്പോ താമസിയാതെ ഡെഫിനറ്റ്ലി അതിന്റെ വിവരങ്ങൾ ഞാൻ അറിയിക്കും, ഡെഫിനറ്റ്ലി അറിയിക്കും, നിങ്ങൾ അറിയും എന്തായാലും. Thank you very much. Thanks very much.